ഇന്ന് ക്ലാസ് നിർത്തും. ഇന്നൊരു പ്രത്യേക ആവശ്യമുള്ളത് കൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഏകദേശം ഇവിടത്തെ ഒരു മണിക്കൂർ മുമ്പ് നിർത്തണം എന്നുദ്ദേശമുള്ളു. അപ്പം അതുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂർ സമയം എന്നാലും ഉണ്ടോ, കുറച്ച് സമയം ഓതുകയും കുറച്ച് സംശയ നിവാരണം നടത്തുകയും ചെയ്യുക. 3 മണിക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നിർത്തും. മറ്റേ ക്ലാസ് മുടക്കണ്ട എന്നുള്ള ആൾക്കാണ് കുറച്ച് സമയം ക്ലാസ് ആവട്ടെ എന്ന് വെച്ചത്. കീഴ്ശീരി എത്തി കാണാനില്ല, ശീരി അവിടെ പോയി, വിട്ടവിടെയും പോകില്ലല്ലോ. സാധാരണ അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഉണ്ടാവും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എപ്പോഴും ക്ലാസിൻ്റെ ഖിദ്മത്തും. അതുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. പേജ് നമ്പർ 54 ഇന്ന് നമുക്ക് ഓതാനുള്ളത്. ഇതുവരെ നജസുകളെ സംബന്ധിച്ച് ആണ് പറഞ്ഞു വന്നത്. ഇനി അത് ശുദ്ധിയാക്കുന്നതിനെ പറ്റിയാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് നജസല്ല, നജസിനെ ശുദ്ധിയാക്കലാണ്. അതോ ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, രണ്ടാമത്തെ ഷർത്ത് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നു. അപ്പൊ അവിടേക്ക് ഇനി കിടക്കണേ ഉള്ളൂ. പക്ഷെ നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുമ്പം ഏതൊക്കെയാണ് നജസ്? അതിൽ നിന്ന് ശുദ്ധിയാക്കൽ നിർബന്ധമാവുന്നത് ഏതാണ്? ശുദ്ധിയാക്കാതെ തന്നെ അഫു ചെയ്യപ്പെടുന്നത് ഏതാണ്? അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞു. ഇനി നജസ്സുകൾ ശുദ്ധിയാക്കേണ്ട രീതി എങ്ങനെ എന്നതാണ്. കീശീരിണ്ടെങ്കിൽ കാമുണ്ടാവും, കീശീരി അല്ലാത്തവരടുത്ത് ആരടുത്തേനും ഉണ്ടോ എന്നറിയില്ല. ശീരിന്ന് ഇവിടെ പോയി നേരത്തെ കണ്ടിട്ടില്ല, ഒച്ച കേട്ടിട്ടില്ല എന്നതാണ്. ഇനി ഇല്ലെങ്കിൽ പബ്ലിക്കിൽ അടിച്ചാലും തൽക്കാലം നടക്കും, അതിന്റെ ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഇസാലത്തുൻ നജാസത്തി എന്നാണ് ഇന്നത്തെ പാഠം. കീശീരി ഹാജറുണ്ടെങ്കിൽ എവിടെ നട പുറത്തിയാടാത്തണ്ടാ. കീശീരിയെ താഴത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലേ ഇപ്പൊ വരും. ആ കീശീരി ഇപ്പൊ അതിന് 1.75, 2 അവിടെ അല്ലേ തുടങ്ങല് എന്നുള്ള ആൾക്ക് ചെറുപ്പമാണെങ്കിൽ ഭക്ഷണം കഴിക്കുക, മറ്റോ ആണോന്നോ അതും അറിയില്ല. നജസിനെ നീക്കൽ, അതാണ് ഇന്നത്തെ പാഠം. ലാ യതുഹുറു മിൻ ഐനിൻ നജാസത്തി, നജസായ വസ്തു, ഐനു നജസ് സാക്ഷാൽ നജസ്, ആ നജസിൽ നിന്നും ശുദ്ധിയാവില്ല. ഇല്ലാ സലാസത്തുൻ, 3 വസ്തുക്കളല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നജസ്സുകൾ മലം, മൂത്രം, രക്തം, ചലം, ചീഞ്ചലം, ഛർദിച്ചത്, നായ, പന്നി, അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നത്, ശവങ്ങള്, ഇങ്ങനെ പറഞ്ഞ നജസ് ഉണ്ടല്ലോ, ഈ സാധനം ശുദ്ധിയാക്കാൻ കഴിയില്ല. കാഷ്ടം കഴുകി ശുദ്ധിയാക്കാൻ പറ്റൂലല്ലോ, മൂത്രം കഴുകി ശുദ്ധിയാക്കാൻ പറ്റൂലല്ലോ, ചോര കഴുകി നന്നാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോര ഉണ്ടാവില്ലല്ലോ എന്നതുപോലെ, സാധാരണ ശുദ്ധിയാക്കല് നജസ്സിനെയല്ല, നജസ് ആയ വസ്തുക്കളെയാണ്. അതിന് മുത്തനജിസ് എന്നാ പറയാം. അപ്പൊ നജസ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നജസ്സായ മലിന വസ്തുക്കൾ. മുത്തനജിസ് എന്ന് പറഞ്ഞാൽ ഇത്തരം മലിന വസ്തുക്കളെ കൊണ്ട് മലിനമാക്കപ്പെട്ട വസ്തു, അതാണ് മുത്തനജിസ്. അത് ശുദ്ധിയാക്കാൻ പറ്റും, അതിനെപ്പറ്റിയാ പറയുന്നത്. അല്ലാതെ സാക്ഷാൽ വസ്തു നജസ്സായാൽ നജസ്സായ വസ്തുവിനെ കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ സാക്ഷാൽ നജസ്സായ വസ്തുക്കളിൽ നിന്ന് തന്നെ ശുദ്ധിയാക്കാൻ പറ്റുന്ന 3 നജസ്സുകളുണ്ട്, അല്ലെങ്കിൽ ശുദ്ധിയാവുന്നത് 3 നജസ്സുകളുണ്ട്. ഏതാണ്? ഒന്ന് അൽഹംറ്, മദ്യം. മദ്യം ശുദ്ധിയാക്കാൻ പറ്റൂല, ശുദ്ധി ആവും, സ്വയം ശുദ്ധിയാവും. അതേസമയത്ത് ചില ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല മദ്യം. എങ്ങനെയാണ് മദ്യം ശുദ്ധിയാവുന്നത്? ഇദാ തഹല്ലലത്ത് ബിനഫ്സിഹ, അത് സ്വയം സൂർക്കയായി തീർന്നാൽ. എന്ന് പറഞ്ഞാൽ ഒരു വീപ്പ, അതല്ലെങ്കിൽ ഒരു പാത്രം നിറയെ മദ്യമുണ്ട് എന്നിരിക്കട്ടെ. മദ്യം നജസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ,
കടുത്ത നജസാണ് മദ്യം. പക്ഷെ ഈ പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചു. അങ്ങനെ മദ്യം നന്നായി നരച്ച് പതച്ച് ആകെ നജസ് ഇങ്ങനെ കഠിനമായി നിൽക്കുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ നരയും പതയും ഒക്കെ അങ്ങനെ അടങ്ങി വരും. അവസാനം തീരെ നരയും പതയും ഇല്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ അത് എടുത്തു നോക്കിയാൽ നല്ല ശുദ്ധമായ സുർക്കയായിട്ടുണ്ടാവും. ഇതില് ഒരു വസ്തു കൊണ്ടുപോയി ഇടാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല. മദ്യം മാത്രം, കലർപ്പില്ലാത്ത തനി മദ്യം, അത് കുറെ നിന്ന് അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ സ്വമേധയാ അത് സുർക്കിയായിത്തീരും. ഇപ്പോൾ സുർക്കിയായിത്തീരുമ്പോൾ ഈ മദ്യം എന്ന പേര് അതിന് മാറി സുർക്ക എന്ന പേര് വരികയും അത് ശുദ്ധിയായിത്തീരുകയും ചെയ്യും. കൂട്ടത്തിൽ നേരത്തെ മദ്യം ശേഖരിച്ചു വെച്ചിരുന്ന ഈ പാത്രവും ശുദ്ധിയായി. അത് അനിവാര്യ. കാരണം എന്തുകൊണ്ട്? മദ്യം നജസ്സാണ്. നജസ് ഒഴിച്ചു വെച്ച പാത്രവും നജസ്സാവുമല്ലോ. ഇനി അത് സ്വമേധയാ സുർക്കയായിത്തീരുമ്പോൾ ഒരു കഴുകൽ പ്രക്രിയ ആ പാത്രത്തിൽ നടക്കുന്നില്ല. അപ്പോ മദ്യം ശുദ്ധിയായി അഥവാ സുർക്കയാവുമ്പോൾ തന്നെ ആ മദ്യം ഒഴിച്ചു വെച്ച പാത്രവും ശുദ്ധിയായിത്തീരുന്നു. അത് അഭിനവ്സ്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നതിൽ കൂട്ടാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് നല്ല ശുദ്ധമായ ചരക്കൽ ഒരു പിടി ഒരു മണലോ ചരലോ വാരി ഇതിലേക്ക് ഇട്ടിരുന്നു ഈ മദ്യത്തിലേക്ക്. പിന്നെ കുറെ കഴിഞ്ഞ് ആ മദ്യം സുർക്കയായി. എന്നാൽ ആ സുർക്ക ഉപയോഗിക്കാൻ പറ്റൂല, അത് നജസ് തന്നെ. അപ്പോൾ ആ മറ്റൊന്നും കൂടാൻ പാടില്ല, സ്വയം അത് സുർക്കയായി തീരണം, അപ്പോഴേ ശുദ്ധിയാവുള്ളൂ. അപ്പൊ നേരത്തെ മദ്യം എന്ന നിലക്ക് നജസായിരുന്ന ഈ വസ്തു ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ എന്ന നിലക്ക് അത് ഹലാലായ ത്വാഹിറായ വസ്തുവായി മാറി. രണ്ടാമത്തത് ജിൽദുൽ മൈത്തത്തി, ശവത്തിന്റെ തോല് എന്ന് പറഞ്ഞാൽ നായും പട്ടിയും പന്നിയുമല്ലാത്ത മറ്റ് ഏത് ജീവികളുടെയും ശവം നജസ്സാണല്ലോ. ശവം നജസ്സാണ്, അപ്പോൾ അതിന്റെ തോലും സ്വാഭാവികമായിട്ടും നജസ്സായിരിക്കും. പക്ഷെ ഈ ശവത്തിൽ നിന്ന് ഈ തൊലി ഉരിഞ്ഞെടുത്ത് അത് ഊറക്കിട്ടാൽ ഈ തോല് ശുദ്ധിയാവും. ആ ജൽദുൽ മൈത്തത്തി ഇതാ ദുബിഹ എന്ന് പറഞ്ഞാൽ ഊറക്കിടപ്പെട്ടാൽ, ഊറക്കിട്ട് ഇത് വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്ന അവസ്ഥ മാറി. നമ്മള് സാധാരണ തുകൽ ഉൽപ്പന്നങ്ങൾ ചെരുപ്പും അതുപോലെ തന്നെ ബാഗും ബെൽറ്റും പല വസ്തുക്കളും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഊറക്കിട്ടതോലാണ്. അത് അർത്ഥജീവിൻ്റെതാണെങ്കിൽ നേരത്തെ തന്നെ ത്വാഹിറാണ്, ചത്തതിൻ്റെതാണെങ്കിൽ നേരത്തെ നജസ്സാണ്, ഊറക്കിടുമ്പോൾ ശുദ്ധിയാവും. രണ്ടു പേർ ഇരിച്ച് മനസ്സിലാക്കണം. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ആടിന് അതുപോലെ തന്നെ മൂരിയോ പോത്തോ ഒക്കെ അറുത്താൽ അതിൻ്റെ തോല് നമ്മൾ വിൽക്കും. ഈ തോല് ത്വാഹിറാണ്. കാരണം എന്താണ്? അറുത്ത ജീവിയാണ്, ഭക്ഷ്യയോഗ്യമാണ്. ഒന്നും ഭക്ഷ്യയോഗ്യമായ ജീവിയെ അറുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ത്വാഹിറാണ്, നജസല്ല. പിന്നെ ഇപ്പറയുന്നത് ശവത്തിന്റെ തോലിനെ പറ്റിയാണ്. അറുത്തിട്ടില്ല, ചത്ത ജീവിയാണ്, അതല്ലെങ്കിൽ ഭക്ഷിക്കാൻ പറ്റാത്ത ജീവിയാണ്. ഇങ്ങനെയുള്ള ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ തൊലിയോ അല്ലെങ്കിൽ ചത്ത ജീവിയുടെ തൊലിയോ ആണെങ്കിലാണ് ഊറക്കിട്ടാലേ ശുദ്ധിയാവൂ എന്ന് പറയും. അപ്പൊ രണ്ടായി, ഒന്ന് കള്ള് സ്വയം സുർക്കിയാവുമ്പോ, രണ്ടാമത്തേത് ശവത്തിന്റെ തോല് ഊറക്കിടുന്നു, മൂന്നാമത്തേത് വമാ സ്വാറ ഹൈവാനൻ, ജീവിയായി തീർന്ന ശവം എന്ന് പറഞ്ഞാൽ ഒരു ശവത്തിൽ നിന്നും ജീവനുള്ളൊരു വസ്തു ഉടലെടുത്തു, എന്നാൽ ഈ ജീവൻ വന്ന വസ്തു ശുദ്ധിയായി. ശവത്തിൽ നിന്നിട്ടുണ്ടായതാണ് എന്ന് വെച്ചിട്ട് നജസ് നിന്നും വിധിയില്ല. ഇതുപോലൊക്കെ ദൂതിൻ തവല്ലതമിൻ മൈത്തത്തിൻ, ഒരു ശവത്തിൽ നിന്നും ഉത്ഭവിച്ച
പുഴു പോലെ. ശവം നജസാണ്, പക്ഷേ ഈ ശവത്തിൽ നിന്നിട്ടൊരു പുഴു ഉണ്ടായിത്തീർന്നു. എന്നാൽ പുഴു ത്വാഹിറാണ്, ജീവൻ വന്നതോടുകൂടി നജസ് എന്ന അവസ്ഥ പോയി. അപ്പൊ ഇങ്ങനെ മൂന്ന് സാധനം മാത്രമേ നജസ് ആയ വസ്തു ശുദ്ധി ആയി താഹിറായി മാറുള്ളൂ. ഒന്ന് മദ്യം സ്വയം സുർക്കയായി തീരുക, രണ്ട് ശവത്തിന്റെ തോല്, നായും പന്നി അല്ലാത്ത ശവ നിബന്ധന ഉണ്ട്, നായും പന്നിയും അല്ലാത്ത ജീവികളുടെ തോല് ഊറക്കിടപ്പെടുക, ശവത്തിൽ നിന്നും ജീവനുള്ള വസ്തുവായി മാറുക, ഇവ മൂന്നും ശുദ്ധിയാണ്. എന്നാൽ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെയല്ല. വൽ മധുബൂ, ഊറക്കിടപ്പെട്ട തോല്, അത് അർത്ഥ ജീവിന്റെ പിന്നെ പ്രശ്നമല്ല, എന്നാലും അതിമേൽ രക്തവും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ കഴുകണം. അട്ടെ, അല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിട്ടു, ഊറക്കിട്ടാ ശുദ്ധിയാവെന്ന് പറഞ്ഞു. പക്ഷെ ശുദ്ധിയാണെങ്കിൽ വസ്തു കൽ മുത്തനജിസി, നജസ്സായ വസ്തുവിനെ പോലെയാണ്. അപ്പൊ ഊറക്കിട്ട തോല് നമ്മുടെ വസ്ത്രത്തിൽ മൂത്രമോ കാട്ടോ ഒക്കെ പലർന്നാൽ ആ വസ്ത്രത്തിന്റെ വിധി എന്തോ, അതേ വിധിയാണ് ഊറക്കിടപ്പെട്ട തോലിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഫലാബുദ്ധ, കൂടാതെ കഴിയില്ല, നിന്നോസ്ലിഹി, അതിനെ കഴുകൽ, കഴുകിയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഊറക്കിടാത്ത ശവത്തിന്റെ തോല് കഴുകിയ കൊണ്ട് നെസ്സില്ലാതാവൂല, അത് നെസ് തന്നെ. ഊറക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഒക്കെ നെജസ് വരണ്ട വിധിയായി, നെജസ് വരണ്ട കഴുകണമല്ലോ, എന്നതുപോലെ ഈ ഉറക്കിട്ട തൊലി കഴുകണം, എന്നാലേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി നെജസ്സിനെ ശുദ്ധിയാക്കേണ്ട രീതി, ഇതിപ്പോ ശുദ്ധിയാക്കിയതല്ല ആയതാ, ഉറക്കിട്ടപ്പോൾ തോല് ശുദ്ധിയായി, ജീവിയായി തീർന്നപ്പോൾ അത് ശുദ്ധിയായി, മദ്യം സുർക്കയായി തീർന്നപ്പോൾ അത് ശുദ്ധിയായി, ആരും ശുദ്ധിയാക്കിയതല്ല. ഇനി ശുദ്ധി ആക്കണമെങ്കിൽ ഏതിനെ പറ്റൂ? മുത്തനജ്ജിസായ വസ്തുക്കൾ, അതായത് നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ നിലത്തോ മറ്റ് നമ്മുടെ വിരിപ്പിലോ പോലെയുള്ള വസ്തുക്കളിൽ നജസ് പുരണ്ട് മുത്തനജ്ജിസായി, അതാണ് ശുദ്ധിയാക്കുന്നത്. വൻ നജാസത്തു, നജസ്സുകൾ സലാസ തഖ്സാമിൻ, മൂന്നിനങ്ങളാണ്. അത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ പഠിപ്പിക്കുന്ന, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആകെ നജസ് മൂന്നിനം. അപ്പൊ ഈ മൂന്നിനം നജസ്സുകളെ കൊണ്ട് ഒരു വസ്തു നജസ്സായി കഴിഞ്ഞാൽ അതിനെ ശുദ്ധിയാക്കേണ്ട രീതിയും മൂന്ന് തരം. ഒന്ന് മുഖല്ലവത്തുൻ, ഗൗരവമേറിയ നജസ്. രണ്ട് മുഹഫഫത്തുൻ, ലഘുവാക്കപ്പെട്ട നജസ്, വളരെ ലഘുവാണ് നജസ്സാണെങ്കിൽ പോലും. മൂന്നാമത്തേത് വമുതവസ്സിതത്തുൻ, മധ്യ അവസ്ഥയിലുള്ളത്, വളരെ ഗൗരവമേറിയതും അല്ല വളരെ ലഘുവും അല്ലാത്ത മധ്യത്തിലുള്ളത്. ഇങ്ങനെ മൂന്നായി തരംതിരിക്കാം മൊത്തം നജസ്സുകളെ. ഏതാണത്? അതൊക്കെ പണ്ട് കുട്ടിയൊക്കെ അറിയണമെന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും തീരെ പഠിക്കാത്തവരും ഉണ്ടാവുമല്ലോ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിഗണിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഫമാ, ഒരു വസ്തു തനജസ, അത് നജസ്സായി, ബിൽ മുഹല്ലവത്തി, ഗൗരവമേറിയ നജസ് കൊണ്ട് ഒരു വസ്തു നജസ്സായി പോയാൽ. ഏതാണ് ഗൗരവമായ നജസ് എന്ന് പറഞ്ഞാൽ, വഹുവ, ഈ മുഹല്ലവായ നജസ് എന്നാൽ അൽ കൽബു, നായവർഗം, വൽ ഖിൻസീറു, പന്നിയും, വഫറഉഹുമാ, അവയുടെ സങ്കര ഇനങ്ങളും. നായ, പന്നി, ഇവയുടെ സങ്കര ഇനം, ഇത് മൂന്നുമാണ് മുഹല്ലവായ നജസ് അഥവാ ഗൗരവമാക്കപ്പെട്ട നജസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഗൗരവമാക്കപ്പെട്ട നജസ് കൊണ്ട് നമ്മുടെ ദേഹത്തോ വസ്ത്രത്തിലോ സ്ഥലത്തോ നജസ്സായി പോയാൽ ആ മുത്തനജസ്സിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? ലായത്തുഹുറു, അങ്ങനെ നജസ്സായ വസ്തു ശുദ്ധിയാവുകയില്ല, ഇല്ലാ ബിസബഇ ഗസലാത്തിൻ, ഏഴ് കഴുകൽ കൊണ്ടല്ലാതെ. ഏഴ് കഴുകൽ കഴുകിയെങ്കിലേ നായയോ പന്നിയോ അല്ലെങ്കിൽ നായയുടെയോ പന്നിയുടെയോ സങ്കരവർഗമോ ആയി നജസ്സായാൽ ആ നജസ്സായ വസ്തു ശുദ്ധിയാവുള്ളൂ. അത് തന്നെ യഹദാഹുന്ന,
എയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രാവശ്യം ബിത്തുറാബിൻ തുഹൂരിൻ, ശുദ്ധീകരിക്കാൻ പറ്റുന്ന മണ്ണ് കൂടിയായിരിക്കണം. നേരെ നമ്മൾ തയമം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള മണ്ണ്, അതാ തുഹൂറായ മണ്ണ് എന്ന് പറഞ്ഞു. അത് തന്നെ എങ്ങനെ മണ്ണ് പുരട്ടിയല്ല വേണ്ടത്, മംസൂജിമ്പിൽമായി വെള്ളത്തിൽ കലർത്തപ്പെട്ടതായിരിക്കണം. അപ്പൊ ഈ മണ്ണ്, തുഹൂറായ മണ്ണ് വെള്ളത്തിൽ കലർത്തിയിട്ട് ആ കലങ്ങിയ വെള്ളം കൊണ്ടാണ് ഒരു പ്രാവശ്യം കഴുകേണ്ടത് എന്ന് പറയുമ്പോ, എവിടെയെങ്കിലും കിണറ്റിന്റെ അടിയിൽ ഇറങ്ങിപ്പോയി അവിടുന്ന് കുറച്ച് മണ്ണെടുത്തു കൊണ്ടുവന്നു, അത് നല്ലൊരു പാത്രത്തിലിട്ട് അതിൽ വെള്ളമൊഴിച്ച് കലക്കി, അങ്ങനെയൊന്നും വേണമെന്നില്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം മണ്ണുള്ള സ്ഥലങ്ങളിൽ മഴ വർഷിച്ചാൽ ആ വരുന്ന വെള്ളം തന്നെ കലങ്ങിയ വെള്ളമായിരിക്കും. ആ വെള്ളം ഉണ്ടായാൽ മതി, കലങ്ങിയ വെള്ളമായാൽ മതി. അതല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ ഒക്കെ ഉള്ള വെള്ളത്തിൽ അതിന്റെ അടിയിൽ നമ്മൾ കാല് കൊണ്ടൊന്ന് ചവിട്ടി ഇളക്കി ആ വെള്ളം കലങ്ങി മണ്ണിന്റെ നിറം വന്നാൽ മതി. ആ അത്രയേ ഉള്ളൂ. അല്ലാതെ അതിലേക്കായിട്ട് കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവന്ന് അതിലിട്ട് കലക്കണം എന്നില്ല, മറിച്ച് വെള്ളം കലങ്ങിയ വെള്ളമായാൽ മതി. അത് മഴയത്ത് കലങ്ങിയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ കലക്കിയിട്ട് കലങ്ങിയാലും വേണ്ടിയില്ല. അപ്പൊ ഏഴ് പ്രാവശ്യം കഴുകണം, അതിൽ ഒരു പ്രാവശ്യം തുഹൂറായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. എന്നാൽ അതിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രാവശ്യം ആവാലോ? വൽ ഔല, ഏറ്റവും നല്ലത് കൗനുഹു, ഈ മണ്ണ് കലക്കിയ വെള്ളം ആയിരിക്കലാണ് ഫിൽ ഊല, ഒന്നാമത്തെ പ്രാവശ്യത്തിൽ. എന്നാൽ ഫസ്റ്റിൽ കഴുകുമ്പോൾ ആദ്യം ഈ മണ്ണ് കലങ്ങിയ കലക്ക വെള്ളം കൊണ്ട് കഴുകുക, എന്നിട്ട് പിന്നെ ആറ് പ്രാവശ്യം നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ടും കഴുകുക. ഇനി ഏഴ് പ്രാവശ്യവും കലക്ക വെള്ളം കൊണ്ട് കഴുകിയാൽ ഒരു വിരോധമില്ല, അത് കുറച്ച് മനസ്സിലാക്കണം. കലക്ക വെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം കഴുകിയത് നിർബന്ധമാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആറ് പ്രാവശ്യവും തെളിഞ്ഞ വെള്ളം കൊണ്ട് കഴുകണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല. എല്ലാ പ്രാവശ്യവും കലങ്ങിയ വെള്ളം കൊണ്ട് തന്നെ കഴുകിയാലും ഒരു വിരോധമില്ല, നല്ലതാണ്. പക്ഷെ നിർബന്ധം ഒരു പ്രാവശ്യം കലങ്ങിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ തെളിഞ്ഞ വെള്ളം കൊണ്ടായെങ്കിലേ ശുദ്ധിയാവൂന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ള എനിക്ക് പറഞ്ഞതാണ്. അങ്ങനെയില്ല, ഉദാഹരണം മഴവെള്ളത്ത് കലങ്ങി ഒലിച്ചു വരുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഏഴ് എട്ടം കൊണ്ട് കഴുകി, ഏഴ് എട്ടം കൊണ്ട് കലങ്ങിയ വെള്ളം തന്നെയാണ്, ഓക്കെ നല്ലതാണ്. ഒരു പ്രാവശ്യമെങ്കിലും വേണം, അത് നിർബന്ധമാണ്, അതിൽ കുറയാൻ പറ്റൂല എന്ന് അതാ പറഞ്ഞു ഞാൻ അർത്ഥമുള്ളൂ. എന്നാൽ എണ്ണം പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകണം എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അത് ഏഴ് എന്ന് എണ്ണമെങ്കിൽ ഈ എണ്ണം കൂട്ടാൻ പറ്റില്ല, ഇല്ല ബാദ സവാനി അയിനി നജാസത്തി, നജസിന് തടിയുള്ളതാണെങ്കിൽ ആ തടി നീങ്ങിയതിന് ശേഷമേ എണ്ണം കൂട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നായ മൂത്രിച്ചു അല്ലെങ്കിൽ നായ കാഷ്ടിച്ചു, എന്നാൽ ഈ മൂത്രത്തിന്റെ വാസന പോകാൻ അല്ലെങ്കിൽ ഈ കാഷ്ടത്തിന്റെ വാസന പോകാൻ നാലോ അഞ്ചോ പ്രാവശ്യം സോപ്പൊക്കെ ഇട്ട് കഴുകി എന്നിട്ടാ വാസന, എന്നപ്പോ ഒന്നേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി തടിയുള്ള നിറം ചോരയായി, അതല്ലെങ്കിൽ അതിന്റെ കാഷ്ടവും മൂത്രവും ആയി, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒന്നിരിക്കൽ കാഷ്ടം പോലെ തടിയുള്ളതോ മൂത്രം പോലെ തടിയുള്ളതോ അതല്ലെങ്കിൽ നിറം വാസന രുചി എന്നിവ ഗുണങ്ങളുള്ളതോ ആയ നേരം അത് പോകുന്നത് വരെ കഴുകുക, ഒറ്റവട്ടയാവുള്ളൂ. തടിയുള്ളതാണെങ്കിൽ തടി പോകുന്നത് വരെ കഴുകുക, നിറം മണം രുചി എന്നിവയുള്ളതാണെങ്കിൽ അത് പോകുന്നവരെ കഴുകുക. അത് ഈ പത്ത് വട്ടം കഴുകിയിട്ടാണ് വാസന പോയതെങ്കിൽ അല്ലെങ്കിൽ നിറം പോയതെങ്കിൽ ഇപ്പൊ ഒരു വട്ടയായിട്ടുള്ളൂ, ഇനി ഇവിടുന്ന് ആണ്ട് ആറ് വേറെ കഴുകണം. അതാ അതാണ് അത്തപ്പുറം അതതു എണ്ണം കണക്കാക്കപ്പെടുകയില്ല, ഇല്ല സവാലി അയിനി നജാസത്തി, നജസിന്റെ തടി നീങ്ങിയതിന് ശേഷമല്ലാതെ എണ്ണം പരിഗണിക്കില്ല എന്ന് പറഞ്ഞ. അപ്പൊ അത് ഒന്നായിട്ട് കൂട്ടും, പത്ത് പ്രാവശ്യം കഴുകി സോപ്പിട്ട് കഴുകിയിട്ടാണ് ഈ നജസ് പുതാരണം ചോരയായി, ഇനി ആ ചോര പോയത് അതല്ലെങ്കിൽ കാഷ്ടിച്ച് ഇനി ആകാശത്തിന്റെ വാസന പോയത്, എന്നാൽ ഇതുവരെ കഴുകിയ ഒന്ന്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ ആറ്. ഇനി എന്താ വേറൊന്ന്, നമ്മൾ കുളത്തിൽ വെച്ചിട്ടോ തോട്ടിൽ വെച്ചിട്ടോ കഴുകുന്നു, എന്നാ പിന്നെ ഏഴ് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ?
പറയും കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ, ഉദാഹരണം ഹൗദിലെ വള്ളാണ് അതല്ലെങ്കിൽ കുളത്തിലെ വള്ളാണ്, ഇങ്ങനെയുള്ള കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ. എങ്ങനത്തെ കെട്ടി നിൽക്കുന്ന വള്ളം? അൽ കസീരി, ധാരാളം ഉണ്ട്, രണ്ട് മറ കുല്ലത്തോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ട്. ഇപ്പൊ കുളത്തിലെയോ കിണറ്റിലെയോ ഒക്കെ വെള്ളം പോലെ ധാരാളം കുല്ലത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന തോടോ, തോട് പോലത്തെ അല്ല, കുളം കിണർ പോലത്തെ ഹൗദ് ഒക്കെ പോലെയുള്ള കെട്ടി നിൽക്കുന്ന ഒഴുകിപ്പോകാത്ത വെള്ളം രണ്ട് കുല്ലത്തിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ മതി. തഹരീഖു സിത്തൻ, ഒന്നിന് വെള്ളത്തിൽ മുക്കുക, അതൊന്നായി കൂട്ടി, പിന്നെ ആറ് പ്രാവശ്യം അനക്കുക. അപ്പൊ അതിലേക്ക് വെള്ളത്തിലേക്ക് മുക്കിയതൊന്നും അനക്കിയതാറും കൂടി ഏഴാവും. അല്ലാതെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുക്കി എടുത്ത് നല്ലോണം ഉരച്ച് പിന്നെ മുക്കി, അങ്ങനെ ഏട്ടാക്കോളമില്ല. ശരിക്ക് തടി പോയതിന് ശേഷം ആറ് വട്ടം ഒന്നിങ്ങനെ ഇളക്കിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാലും ഏഴാവും എന്നർത്ഥം. അതിപ്പോ കെട്ടി നിൽക്കുന്ന കിണർ, കുളം, ഹൗദ് പോലത്തതിലാണ് പറഞ്ഞത് ഇളക്കുക. അതേസമയത്ത് ഫിൽ ജാരി, ഒലിക്കുന്ന വെള്ളത്തിൽ, ഒലിക്കുന്ന വെള്ളത്തിലാണെങ്കിലോ ഉദാഹരണം തോട്ടുന്ന, അതല്ലെങ്കിൽ പൈപ്പ് നിങ്ങനെ ഒലിക്കുകയാണ്, ഇങ്ങനെ ഒലിക്കുന്ന വെള്ളത്തിൽ മതി. മുറൂറു സബ ജറയാത്തിൻ, ഏഴ് ഒഴുക്ക് കടന്നു പോയാൽ മതി. അലഹി നജസായ വസ്തുവിന് മേൽ തടി എല്ലായിടത്തും ആദ്യം നീങ്ങണമെന്ന് പറഞ്ഞിട്ടോ, തടി നജസിന്റെ തടി, അതായത് നിറോ മണോ രുചിയോ അല്ലെങ്കിൽ കാഷ്ടം പോലെ താഴെ തടി ഉള്ളതോ ഒക്കെ ആണെങ്കിൽ അത് പോകുന്നവരെ കഴിയാവുന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഏഴ് ഒഴുക്ക് നിറ ബാക്കി ആറ് ഒഴുക്ക് അതിന്റെ മേലിൽ ഒഴുകിയാൽ മതി. പൈപ്പാണെങ്കിൽ ആറ് പ്രാവശ്യം പുതിയതായിട്ട് കണക്കാക്കാൻ പറ്റുന്ന നിലക്ക് വെള്ളം അതിമേലൂടെ ഒഴിച്ചാൽ മതി. ആട്ടെ, നജസ് പോകുന്നത് വരെ, തടി നീങ്ങുന്നത് വരെയുള്ള കഴുകൽ ഒരു വട്ടവും പിന്നീട് ആറ് വട്ടവും കഴുകണം എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതിന് വെള്ളത്തിൽ മുക്കിയിട്ടാണെങ്കിൽ അത് ഇളക്കിയാൽ മതി, ഒലിക്കുന്നിടത്താണെങ്കിൽ ഏഴ് ഒഴുക്ക് അതിൽ മുഴുവൻ കടന്നു പോയാൽ മതി. ഇനി വലാത്ത തിരീബ, മണ്ണ് പുരട്ടേണ്ടതില്ല. നല്ല മണ്ണ് കലങ്ങിയ വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ മണ്ണ് പുരട്ടേണ്ട ആവശ്യമില്ല. ഫി അർളിൻ തുറാബിയത്തിൻ, മണ്ണുള്ള ഭൂമിയിൽ, നല്ല സിമെന്റ് ഇട്ട അതല്ലെങ്കിൽ മാർബിളോ മൊസൈക്കോ പതിച്ച സ്ഥലത്തല്ല, അവിടെ മണ്ണ് കലങ്ങിയ വെള്ളം തന്നെ ഉപയോഗിക്കാം. അതേസമയത്ത് മുറ്റത്ത് നായ മൂത്രിച്ചു, മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ട് അപ്പുള്ളു മരക്ക്, അവിടെ അല്ല, അത് വെണ്ണല്ലോ. മണ്ണുള്ള ഇന്റർലോക്ക് ചെയ്യാത്ത മുറ്റത്ത് അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് കുറച്ച് വർക്ക് ഏരിയ മണ്ണ് കൊണ്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ താത്താർക്കിന്റെ എത്ര വലിയ പേരെയാണെങ്കിലും അതിന്റെ മുറ്റത്തൊരടുപ്പ് ഉണ്ടാക്കും വേനലായ ആ വർക്ക് ഏരിയയിലൊരു അടുപ്പുണ്ടാക്കി കൊടുത്താൽ അതിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് മുറ്റത്ത് വേറുന്നു, അല്ല അടുക്കളയിലാണ് അടുപ്പുണ്ടാക്കി കൊടുത്തതെങ്കിൽ വർക്ക് ഏരിയ കൊണ്ടുപോയിട്ട് വേറെ പറ്റും. ഇങ്ങനെ അത് സാധാരണ സ്ത്രീകൾ ചില സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാ, ആയിക്കോട്ടെ എന്തോ ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നായ മൂത്രിച്ചു, എന്നാൽ അവിടെ ഇനി വേറെ തൊഹൂറായ മണ്ണ് കൊണ്ടുവന്ന് കലക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തന്നെ മണ്ണല്ലേ, മനസ്സിലായില്ലേ. അവിടെ എന്താക്കിയാ മതി, വിറച്ച് വെള്ളം ഒഴിച്ച്, അതായത് നജസിന്റെ തടി നീങ്ങിയതിന്റെ ശേഷം, തടി നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നും പിന്നീട് ആറു പ്രാവശ്യം വെള്ളം പറഞ്ഞാ മതി. അപ്പൊ ആറ് പ്രാവശ്യം അല്ല, ഏഴ് പ്രാവശ്യം മണ്ണ് കലങ്ങി വെള്ളം ഉണ്ടാകും അവിടെ. അപ്പൊ നിങ്ങൾ വേറെ മണ്ണ് അവിടെ കൊണ്ടേയിടേണ്ട ആവശ്യമില്ല. ആ അറു തുറാബിയ, അറു എന്ന് പറഞ്ഞ് നിർത്താതെ തുറാബിയ എന്ന് പറയാൻ കാരണം തന്നെ മണ്ണുള്ള ഭൂമിയാണോ. ഉദാഹരണം മാർബിള്, അതുപോലെ തന്നെ കടപ്പക്കല്ല് എന്നൊക്കെ പറയുന്ന ഭൂമിന്റെ ഭാഗം തന്നെയാണല്ലോ, പക്ഷെ അവിടെ മണ്ണുണ്ടാവില്ല, കല്ലാണ്. അതിന്റെ മുകളിലാണെങ്കിൽ മണ്ണ് കലക്കി വെള്ളം തന്നെ ഒഴിവാക്കണം, ഒഴിക്കണം. അതല്ലാത്ത മണ്ണാണ്, മണ്ണ് അവൻ്റെ അവിടെ വെള്ളം പറഞ്ഞാൽ മതി, കാരണം അവിടുത്തെ ആ മണ്ണ് തന്നെ കലങ്ങുമല്ലോ വെള്ളത്തിൽ. ഓക്കെ, ഇപ്പോ നജസ് മൂന്നിനം, ഒന്ന് ഗൗരവമാക്കപ്പെട്ടത്, രണ്ട് ലഘുവാക്കപ്പെട്ടത്, മൂന്ന് മധ്യമായത് എന്നാ പറഞ്ഞല്ലോ. അതിലിപ്പം ഗൗരവമാക്കപ്പെട്ടത് നായയും പന്നിയും അവയുടെ സങ്കരയിനവും. അതുകൊണ്ട് നജസ്സായാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്നും ഒരു പ്രാവശ്യം മണ്ണ് കലങ്ങിയതാവണം എന്നും, ഇതൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളുടെ കാലത്തെ പഠിച്ചതാ, പുതിയ ഒന്നുമില്ല. ഇനി വമാ, ഒരു വസ്തു തനജസ, അത് നജസായി, ബിൽ മുഹഫഫത്തി, ലഘുവാക്കപ്പെട്ട നജസ് കൊണ്ട്.
പോല്ലവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും ഗൗരവമേറിയതാണ് പോല്ലവത്ത്, ഇത് ഏറ്റവും ലഘുവായതാണ് മുഖഫഫത്ത്. അതായത് ഏറ്റവും ലഘുവായ നജസ് എന്നാൽ വഹുവ, ഈ മുഖഫഫായ നജസ് എന്നാൽ ബൗലു സബിയിൻ, ആൺകുഞ്ഞിന്റെ മൂത്രമാണ്. സബിയ് സബിയത്ത് വേറിച്ചതാ, സബിയത്ത് ആണ് പെൺകുഞ്ഞ്, സബിയ് എന്നറ ആൺകുഞ്ഞ്. ആൺകുഞ്ഞിന്റെ മൂത്രം എങ്ങനെയുള്ള ആൺകുഞ്ഞിന്റെ മൂത്രമാണ്? ലം യബ്ലുഗുൽ ഹൗലൈൻ, രണ്ട് വയസ്സ് തികഞ്ഞിട്ടില്ല, രണ്ട് വയസ്സ് തികയാത്ത ആൺകുഞ്ഞിന്റെ മൂത്രം. അപ്പൊ പെൺകുഞ്ഞിന്റെ, അത് സാധാരണ വലിയ താത്താരി മൂത്രയ്ക്കും പോലെ തന്നെ പെൺകുഞ്ഞ് മൂത്രയിച്ചാൽ സാധാരണ നഴ്സുകൾക്ക് പോലെ കഴിക്കണം. കണ്ടോ 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 പുരുഷ മേധാവിത്വം. അപ്പൊ പെണ്ണുങ്ങൾക്ക് കേൾക്കുന്ന എന്താവും ഇപ്പൊ ദർശനം അവിടെ അവിടെ, എന്നിട്ട് ഓർക്ക് ഇപ്പൊ തോന്നുന്നത് എന്താപ്പ അങ്ങനെ. ഇന്ന് പ്രസവിച്ചൊരു പൈതൽ കുഞ്ഞാണ് പെൺകുഞ്ഞ്, അത് മൂത്രയിച്ചാ വലിയ ആള് മൂത്രയിച്ചേക്ക് കഴുകണമെന്നും, അതേസമയത്ത് രണ്ടു വയസ്സിന്റെ മുമ്പുള്ള ആൺകുഞ്ഞിനാണെങ്കിൽ വെള്ളം കുടഞ്ഞാ മതി എന്നും പറയും. അതിപ്പോ എന്ത് ഇസ്ലാമ? അപ്പൊ ഇസ്ലാമിൽ സ്ത്രീ സമത്വം ഇല്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല എന്നിങ്ങനെ ഇപ്പൊ മനസ്സ് പറയുന്ന ചില ഫെമിനിസ്റ്റ് രോഗം ബാധിച്ച ആളുകൾ ഉണ്ടാവും. പെണ്ണുങ്ങളല്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് അതിനെ ഹിക്മത്തൊക്കെ അറിയാം. അതേസമയത്ത് ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില, അവര് രോഗമാണ് ഫെമിനിസം ബാധിക്കുക എന്ന് പറഞ്ഞ ഒരു ജാതി രോഗം. ആ രോഗം ബാധിച്ച ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ടാവും, കണ്ടോ ഇസ്ലാമിന് സമത്വമില്ല, കണ്ടില്ലേ? അല്ലെങ്കിൽ സമത്വം ഉണ്ടെങ്കിൽ എന്താ, ചെറിയ കുട്ടികൾ പാലല്ലാതെ കഴിക്കാത്ത കുട്ടികൾ തന്നെ ആണും പെണ്ണും ഒരുപോലെ തന്നെയല്ലേ? ഈ ഒരു ഉമ്മ പ്രസവിച്ചത് തന്നെയല്ലേ? ഇപ്പൊ ഇത് രണ്ടും പിന്നെ ഇപ്പൊ എന്താ അതിന് മൂത്രം തരാ, രണ്ടും നെഴ്സ് തന്നെയല്ലേ? പിന്നെ ആൺകുട്ടീൻ്റെയും ഒരു നിയമം, പെൺകുട്ടീൻ്റെയും വേറൊരു നിയമം. അതെ, ലാബ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തിരികെ അതിന്റെ വേറിരുവ. അപ്പൊ നമ്മളെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. ഒരു ഇന്ന് പ്രസവിച്ച ഒരു പൈതൽ പെൺകുട്ടിയുടെ മൂത്രവും ആ കുട്ടിയുടെ ഉമ്മയുടെ മൂത്രവും ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ അതിലെ മൂലകങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. ഈ ഉമ്മാന്റെ മൂത്രത്തിന്റെ അതേ ഘടകങ്ങളൊക്കെ അതേ അളവിൽ ഈ പൈതൽ ഇന്ന് പ്രസവിക്കപ്പെട്ട ഈ കുഞ്ഞിന്റെ മൂത്രത്തിനും കാണും. അതേസമയത്ത് പാലില്ലാതെ മറ്റൊന്നും ഭക്ഷണമായി ഉപയോഗിക്കാത്ത ചെറിയ പൈതലായ ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അത് ലാബിൽ പരിശോധിച്ചാൽ ശുദ്ധജലവുമായി വളരെ കുറഞ്ഞ അന്തരം മാത്രമേ ഉണ്ടാകൂ. ആ കുട്ടിയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വാപ്പയുടെ മൂത്രവും ഈ പൈതലായ ആൺകുട്ടിയുടെ മൂത്രവും ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അതിന്റെ മൂലകങ്ങളിൽ കാര്യമായ വ്യത്യാസം കാണും. ആൺകുട്ടിയുടെ മൂത്രം ശുദ്ധജലത്തിൽ നിന്നിട്ടും ചെറിയ മാറ്റമേ ഉണ്ടാവൂ. അതേസമയത്ത് പെൺകുട്ടിയുടെ മൂത്രം സാധാരണ സ്ത്രീകളുടെ മൂത്രത്തിലുള്ള എല്ലാ മൂലഘടകങ്ങളും തുല്യമായ അളവിൽ ഈ പൈതൽ കുട്ടിൻ്റെയിലും കാണും. അപ്പോ അടിസ്ഥാനപരമായി ഈ പെൺകുട്ടിയുടെ മൂത്രവും ആൺകുട്ടിയുടെ മൂത്രവും കെമിക്കലായി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റക്കുറവും കാര്യമായ വ്യത്യാസവും ഉണ്ട്. അതുകൊണ്ട് ലഘുവായത് അതിന് ലഘുവായ നിലക്ക് കഴുകിയാൽ മതി, അല്ലാത്തത് സാധാരണ നിലക്ക് കഴുകണം. ഇതല്ലാതെ അവിടെ ഫെമിനിസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇസ്ലാമിന് സമത്വമില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് സമത്വം ഉണ്ടാവില്ലല്ലോ. സ്ത്രീയും പുരുഷനും സമന്മാരാണ് എന്ന് വാദിച്ചാൽ അത് തെറ്റല്ലേ? അതിപ്പോ ആരും പറയില്ലല്ലോ. ഏത് പണ്ട് മറിയം ബീവിനെ പറ്റപ്പോ ഉമ്മ അറിഞ്ഞില്ലേ, ഖുർആൻ ഉദ്ധരിച്ചാണല്ലോ, പുരുഷൻ സ്ത്രീയെ പോലെ, അതുകൊണ്ട് സ്ത്രീ മോശമാണ് പുരുഷൻ ഉഷാറാണെന്നുള്ള അർത്ഥത്തിനല്ല, സൃഷ്ടിപരമായത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മെൻസസ് ഉണ്ടാവുന്നില്ലല്ലോ, സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനിപ്പം ഞാൻ ദാട്ടണ്. സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ പുരുഷനും വേണ്ടേ മെൻസസ് ഉണ്ടാകുക? അതുപോലെ തന്നെ സ്ത്രീയല്ലേ ഗർഭം ധരിക്കുന്നത്, പുരുഷൻ ഗർഭം ധരിക്കുന്നില്ലല്ലോ. സ്ത്രീയാണല്ലോ പ്രസവിക്കേണ്ടത്, പുരുഷൻ പ്രസവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പുരുഷൻ കാര്യമായ ആളാണ്, സ്ത്രീ വളരെ മോശമാണ് എന്നല്ല. ഓരോരുത്തരുടെയും ശാരീരിക ധർമ്മം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ സൃഷ്ടാവായ അള്ളാഹുവിനറിയാം ഓരോന്നും എങ്ങനെയുള്ളതാണ്. അതാതിന് അനുഗുണമായ അനുയോജ്യമായ നിയമങ്ങൾ വിധിവിലക്കുകൾ അറിയുന്നവനായ റബ്ബിന്റെ വിധിയാണ് ഇസ്ലാം. അതുകൊണ്ട് ഓരോന്നിനും വളരെ കൃത്യമായി
യോജിച്ച നിയമങ്ങളെ അള്ളാഹു തല പറയൂ. അതാണ് ഫിഖ് എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ലോ, അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആൻ ഷരീഫിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ തിരുസുന്നത്തിലൂടെയും പഠിപ്പിച്ചത് ഇന്നതാണ് എന്ന് വ്യാഖ്യാനിക്കുക മാത്രമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചെയ്യുന്നത്. അവരൊന്നും നിയമം പറയുന്നില്ല, പറയാൻ അധികാരമില്ല. നിയമം പറയാൻ ലോകത്ത് അള്ളാഹുക്കും റസൂലിനും അല്ലാതെ ഒരാൾക്കും അധികാരമില്ല. നിയമം ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്, അത് പറഞ്ഞു തരുന്നവൻ അള്ളാഹിന്റെ റസൂലുമാണ്. അത് എന്താണ് എന്ന് വ്യാഖ്യാനിച്ചു തരിക മാത്രമാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത്. അപ്പോ ആൺകുട്ടിയുടെ മൂത്രം മാത്രമാണ് ലഘുവായ നജസ്, അതേ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ മൂത്രം സാധാരണ നജസ്സാണ്, ലഘുവായ നജസ്സല്ല. അതന്നെ ബൗലു സബീൻ, ആൺകുട്ടിയുടെ മൂത്രം. എങ്ങനെയുള്ള ആൺകുട്ടി? ലമ്യബലുഗുൽ ഹൗലൈൻ, രണ്ട് വയസ്സ് തികയാത്ത. അതുമാത്രം പോരാ, വലം യുത്അം ഉദാഅൻ, ഭക്ഷണം ആ കുട്ടി കഴിച്ചിട്ടില്ല, ഇല്ലല്ലപ്പൻ പാലല്ലാതെ. അപ്പൊ മരുന്നിനോ അതുപോലെയുള്ള വല്ല ആവശ്യത്തിനോക്കെ ബർക്കത്തിനോക്കെ വേറെ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം കുട്ടിക്ക് ബർക്കത്തിന് വേണ്ടി സംസം വെള്ളം കൊടുത്തു അല്ലെങ്കിൽ തേൻ കൊടുത്തു, അതുകൊണ്ട് ഈ വിധി മാറുന്നില്ല. കാരണം അത് ഭക്ഷണം എന്ന നിലക്കല്ല, സംസം വെള്ളം കൊടുക്കുന്നതും തേൻ കൊടുക്കുന്നതും ഒക്കെ ഒരു ബർക്കത്തിന് വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഗുളിക കൊടുത്തു അല്ലെങ്കിൽ മരുന്ന്, തുള്ളി മരുന്ന് കൊടുത്തു, അത് ഭക്ഷണം എന്നുള്ള നിലക്കല്ല, ചികിത്സാർത്ഥം കുട്ടിയുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് എന്ന നിലക്കാണ്. അപ്പൊ മരുന്ന് എന്ന നിലക്കോ ബർക്കത്തിന് വേണ്ടി എന്ന നിലക്കോ പാലല്ലാതെ മറ്റു വല്ലതും കഴിച്ചാലും നിയമം ഇത് തന്നെ. അതേസമയത്ത് കുട്ടിക്ക് ഭക്ഷണം എന്ന നിലക്ക് പാലല്ലാതെ മറ്റു വല്ലതും കൊടുത്താൽ സാധാരണ പുരുഷന്മാരുടെ വിധി ആ കുട്ടിയുടെ മൂത്രത്തിന് വന്നു. അപ്പോ ഭക്ഷണമായി പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത, രണ്ടു വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് എന്ന് പറഞ്ഞത്. ഇനി അതിനെ എങ്ങനെ ശുദ്ധിയാക്കുക? യത്ഹുറു, ഈ നജസ് കൊണ്ട് മുതനജ്ജിസായ വസ്തു ശുദ്ധിയാകും. ബിറശിൽ മായി, വെള്ളം കുടയൽ കൊണ്ട്, അലൈഹി, ആ നജസായ വസ്തുവിന്റെ മേൽ, നജസിന്റെ മേലല്ലട്ട, നജസായ വസ്തുവിന്റെ മേൽ എന്ന് പറഞ്ഞാൽ, പ്രസവിച്ച് മൂന്ന് ദിവസമോ ഒരാഴ്ചയോ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞ കുട്ടിയാണ്, അതിന് ഭക്ഷണമായിട്ട് പാൽ തന്നെ കൊടുക്കുന്നുള്ളൂ. ഈ കുട്ടി നമ്മൾ ഇരിക്കുന്ന കസേലയിലോ സോഫാസെറ്റിലോ അതല്ലെങ്കിൽ വസ്ത്രത്തിലോ കുട്ടി മൂത്രം ഒഴിച്ചു. ആ മൂത്രം ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൊടഞ്ഞു എന്നാ ഒന്നാം തരായി. ഏ, മൂത്രത്ത് നമുക്ക് വെള്ളം കൊടയാൻ പാടില്ല, മറിച്ച് മൂത്രം ഉണങ്ങണം, അതല്ലെങ്കിൽ പീഞ്ഞ് ഉണങ്ങിയതുപോലെ ആക്കണം. മൂത്രത്തിന്റെ തടി പോയി ആ ആയ സ്ഥലത്ത് വെള്ളം കൊടയണം എന്നാ പറഞ്ഞു. അപ്പൊ മൂത്രം ഒഴിച്ചാട് അവർക്ക് കുറച്ച് വെള്ളവും കുടഞ്ഞാ പിന്നെ നല്ല ഒന്നാം നമ്പർ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാവും. കാരണം ഈ മൂത്രം കൊണ്ടിട്ട് വെള്ളം നെസ്സായി, വെള്ളം കൊണ്ട് സലൂൺ നെസ്സായി, ആകെ നെസ്സായി. അപ്പൊ വെള്ളം കുടഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഈ നജസ്സിന്റെ തടി നീങ്ങണം. തടി നീങ്ങാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഉണങ്ങണം, അതല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ ആയതാണെങ്കിൽ ആ ഭാഗം പിടിച്ചു നല്ല പീഞ്ഞു, ഇനി ഉറ്റാനില്ല, ഒരു നനവിന്റെ അടയാളം മാത്രമേ ഉള്ളൂ. അവിടെ വെള്ളം കുടഞ്ഞാ മതി എന്നാ പറയുന്നത്. അല്ല, നജസ്സിന്റെ മുകളിൽ വെള്ളം കുടഞ്ഞാൽ പിന്നെ ആകെ നജസ്സ കഴിയ. എങ്ങനെ കുടയണം? ബിഹൈസുഹു, ആ നജസ്സായ സ്ഥലത്ത് മുഴുവനും എത്തുന്ന നിലക്കും, വയറിബുഹു, നജസ്സിനേക്കാൾ അധികരിക്കുന്ന നിലക്കും. എന്ന് പറഞ്ഞാൽ കുട്ടി ആകെ മൂത്രമൊഴിച്ച് അര ഔൺസ് ഉണ്ടാവും, എന്നാ അവിടെ ഒരു അര ഔൺസ് മതിയാവൂല, അര ഔൺസിനേക്കാളും ഒരു മുക്കാൽ ഔൺസ് വെള്ളം ആ മൂത്രം എവിടെയൊക്കെ ആയോ ആ സ്ഥലത്തൊക്കെ എത്തുന്ന നിലക്ക് വെള്ളം കുടഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ ഒലിപ്പിച്ചോളണം എന്നില്ല എന്ന്. അതപ്പൊ പറഞ്ഞു കഴുകുക എന്നറിയാം, വെള്ളം ഒലിക്കണം അപ്പോഴാ കഴുകുക എന്നറിയാം. ഇവിടെ ഒലിച്ചു കൊള്ളണം എന്നില്ല, നേരത്തെ മൂത്രമായ സ്ഥലം എവിടെയൊക്കെയോ ആ സ്ഥലമൊക്കെ ശരിക്കും നനഞ്ഞാ മതി വെള്ളം കുടഞ്ഞിട്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ രണ്ടും കഴിഞ്ഞു, നായാമന്ദി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് എന്ന് പറയുന്ന ഗൗരവമായ നജസ് തടി നീങ്ങിയതിന് ശേഷം ഏഴ് പ്രാവശ്യം കഴുകണം, ഒരു പ്രാവശ്യം കലക്ക് വെള്ളം കൊണ്ടായിരിക്കണം. രണ്ട് വയസ്സിന് മുമ്പുള്ള ഭക്ഷണമായി പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രമായാൽ
ആ മൂത്രമായ സ്ഥലത്ത് മുഴുവനും എത്തുന്ന നിലക്ക് വെള്ളം കുടഞ്ഞാൽ മതി, ഒലിപ്പിച്ചു കൊള്ളണം എന്നില്ല. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളതൊക്കെ ഒരേ സ്റ്റാൻഡേർഡിലുള്ള നെസ്സുകളാണ്. ഇത് രണ്ടുമല്ലാത്ത മധ്യവസ്ഥയിലുള്ള നെജസ് കൊണ്ട്, നെജസായ വസ്തു മുത്തവസിത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓയറുൽ മുഹല്ലദി, നേരത്തെ പറഞ്ഞ ഗൗരവമായതുമല്ല, വൽ മുഹഫഫി, ഇപ്പോൾ പറഞ്ഞ ലഘുവൻ, അത് നെജസാണെന്ന വിധി മാത്രമുള്ളതാണ്, വസ്തുല്ല എന്ന് പറഞ്ഞാൽ ഹുക്മിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ പറയുന്നത് ലാ തുദ്റകു ബിഹദൽ ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയാത്തത്, അതിനാണ് ഹുക്മിയ ഹുക്മിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടുനോക്കിയാ കാണാനയിലില്ല, വാസന ചോക്കിയിട്ട് വാസനയും ഇല്ല, കണ്ണോട് നോക്കിയിട്ട് നിറവും ഇല്ല, പിന്നെ നാവും കൊണ്ട് രുചിച്ചു നോക്കുമ്പം രുചിയും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ രുചിയില്ല, വാസനയില്ല, നിറമില്ല, തൊട്ടുനോക്കിയാ കാണുന്ന നിലക്കുള്ള തടിയുമില്ല എന്ന കയ്യിന്ന് ഉറപ്പുവാണ്. ഇതിനാണ് ഇപ്പൊ ഹുക്മിയായ നദി എന്ന്. ഏതുപോലെ ഉദാഹരണം, കബൻഫ, ഒരു വസ്ത്രത്തിൽ അല്ലെങ്കിൽ ദേഹത്തിലിവിടെയോ അല്പം മൂത്രമായിരുന്നു, അത് ഉണങ്ങിപ്പോയി. ആ സ്ഥലം നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ മൂത്രം പറ്റ ഉണങ്ങിപ്പോയി. ഇനിയിപ്പോ അവിടെ തൊട്ടുനോക്കിയാ കാണാനില്ല, കണ്ണുകൊണ്ട് നോക്കിയാൽ നിറം കാണാനില്ല, മൂക്കുകൊണ്ട് വാസന ചൂക്കിയാ വാസന കാണില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഇത് ഹുക്മിയായ നജസ്സിന, അല്ല കാണാനില്ല, തൊട്ടുവെക്കാനായിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടറിയില്ല. വലം തുദ്രക്കുലോ സിഫത്തുൻ, അതിന് ഗുണങ്ങൾ എത്തിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കാണുന്നുമില്ല, തൊട്ടുനോക്കിയിട്ട് അറിയുന്നുമില്ല, കണ്ണുകൊണ്ട് കാണുന്നില്ല, വാസന ചൂക്കിയിട്ട് വാസനയില്ല, രുചിയുമില്ല. എന്നാൽ ഇങ്ങനെ തടിയുമില്ല, നിറം മണം പോലെയുള്ള ഗുണങ്ങളും ഇല്ലാത്ത വെറും നജസ് ഹുക്മിയാണെങ്കിൽ കഫാ ജറിയുൽ മാഇ അലൈഹി മറത്തൻ, ആ നജസായ സ്ഥലത്തിന്റെ മേൽ ഒരു പ്രാവശ്യം വെള്ളം ഒലിച്ചാൽ മതിയാകും. നേരെ വെള്ളം ഇമക്കൊണ്ട് പാരുക, ആ പാർന്നാ തന്നെ ശുദ്ധിയാവും. തേച്ചൊരുക്കണമെന്ന് നല്ലതാണ്, നിർബന്ധമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ പീഞ്ഞു കളഞ്ഞോളണം എന്നില്ല, അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നതോ കൈകൊണ്ട് തൊട്ടുനോക്കാൻ പറ്റുന്നതോ വാസനിച്ചുകൊണ്ടോ മറ്റൊന്നും അറിയാനുള്ള അടയാളങ്ങളൊന്നും ഇല്ല എന്നാ നജസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള വസ്തു ഹുക്മിയായ നജസ് എന്നാ പറയാ. ഈ ഹുക്മിയായ നജസ്സായ വസ്തു ശുദ്ധിയാക്കാൻ വെള്ളം ഒരു പ്രാവശ്യം അതിന്റെ മേൽ പാർന്നാൽ മതി, ഒഴുക്കിയാൽ മതി, ഒലിപ്പിക്കണം. നേരത്തെ കുട്ടിന്റെ മൂത്രം പറഞ്ഞേക്ക് തെറിപ്പിച്ചാ പോരാ, കുടഞ്ഞാ പോരാ, വെള്ളം താഴേക്ക് ഒലിക്കണം. അവിടെ എന്ത് വേണമെന്നില്ല, പീഞ്ഞു കളഞ്ഞോളന്നില്ല, ഉണക്കിക്കൊള്ളണമെന്നില്ല, ഒന്നുമില്ല. എന്നാൽ അധികം നെസ് ഇങ്ങനെ അല്ല ഉണ്ടാകുക. ഇനി വസ്തു ഉള്ളതാണെങ്കിൽ ഹുക്മിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ വസ്തുല്ല, വിധിയേ ഉള്ളൂ. ഇവിടെ വസ്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഐനിയത്ത് തുദ്റകു ബി ഇഹ്ദൽ ഹവാസി, പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ട് എത്തിക്കപ്പെടുന്ന നിലക്കുള്ളതാ എന്ന് പറഞ്ഞാൽ തൊട്ടുനോക്കിയാൽ കാണാ, അല്ലെങ്കിൽ വാസനച്ചു നോക്കിയാൽ വാസന ഉണ്ട്, അല്ലെങ്കിൽ കണ്ണോട് നോക്കുമ്പോ നിറം കാണാണ്ട്, ഇങ്ങനെ തടിയുള്ളതാണ് അല്ലെങ്കിൽ ഗുണമുള്ളതാണ്. എന്നാൽ ഫലായ തുഹുറു, അങ്ങനെയുള്ള വസ്തു ശുദ്ധിയാവുകയില്ല. കൊണ്ടല്ലാതെ ഉദാഹരണം, ദേഹത്തിലെവിടെയോ മലം ആയി, അല്ലെങ്കിൽ രക്തം ആയി, അല്ലെങ്കിൽ ചലം ആയി, അല്ലെങ്കിൽ ഛർദിച്ചതായി, അല്ലെങ്കിൽ മദ്യമായി, ഇങ്ങനെയൊക്കെ വന്നു. എന്നാൽ ആ തടി ആദ്യം ഒഴിവാക്കണം, കളയണം. മാത്രമല്ല സിഫാത്തിഹായിന്റെ ഗുണങ്ങൾ നിറം നിറം ഉള്ളതാണെങ്കിൽ നിറം പോകണം, വാസനയുള്ളതാണെങ്കിൽ വാസന പോകണം, രുചിയുള്ളതാണെങ്കിൽ രുചി പോകണം, തടിയുള്ളതാണെങ്കിൽ തടി പോകണം. അപ്പൊ തടിയുള്ളതാണെങ്കിൽ തടി പോകണം, ഗുണമുള്ളതാണെങ്കിൽ ഗുണം പോകണം, രണ്ടുകൂടി ഉള്ളതാണെങ്കിൽ രണ്ടും പോകണം. തടിയും പോകണം, അതിന് ഗുണം. ഗുണം എന്ന് പറഞ്ഞാൽ ഈ നിറം ചുവപ്പം നിറം രുചി വാസന പോലത്തെ ഈ ഗുണം എന്ന് പറയുന്നത്. ഈ തടി നീങ്ങൽ നിലനിൽക്കുന്നെങ്കിലും അലാ നഹ്വി സാബൂനിൻ, സോപ്പ് പോലത്തത് ഉപയോഗിക്കാൻ, സാബൂൻ ഉപയോഗിക്കണം, എന്നാലേ ഇതിന് നിറം പോകുള്ളൂ.
പോലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സാബൂൻ ഉപയോഗിച്ചാലും പോലെ ക്ലോറോക്സ് ഉപയോഗിക്കേണ്ടി വരും. നാ ക്ലോറോക്സ് അതാ പോലത്ത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത്തരം കറകൾ ഉണ്ടെങ്കിൽ ആ കറ ഇളക്കാൻ പര്യാപ്തമായ സോപ്പോ അതല്ലെങ്കിൽ ക്ലോറോക്സോ പോലെയുള്ള അല്ലെങ്കിൽ ഷാമ്പുവോ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് കഴുകിയെങ്കിലേ പോകൂ എങ്കിൽ വജബാധ ഉപയോഗിച്ച് കഴുകൽ നിർബന്ധമാണ്. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ദേഹത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ രക്തമായി, രക്തം വെറുതെ വെള്ളം കൊണ്ടൊന്നും കഴുകിയിട്ട് എത്രയായിട്ടും പോണില്ല, എന്നാൽ അവിടെ ടൈഡ് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അതുകൊണ്ടും പോരെങ്കിൽ ക്ലോറോക്സ് ഉപയോഗിക്കണം. ഇങ്ങനെ ഇത്തരം കറകൾ പോകാൻ സഹായകമാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. അത് നിർബന്ധം, എങ്കിലേ ശുദ്ധിയാവുള്ളൂ. എന്നാൽ ഇങ്ങനെ സോപ്പോ ക്ലോറോക്സോ ഷാമ്പുവോ പോലെയുള്ള കറകൾ ഇളക്കാൻ പര്യാപ്തമായ വസ്തു ഉപയോഗിച്ചെങ്കിലേ അത് വൃത്തിയാവൂ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വൃത്തിയാക്കണം. എത്ര പണിപ്പെട്ടിട്ടും ഒരു കറ ഇങ്ങനെ അവിടെ ബാക്കി നിൽക്കുകയാണെങ്കിലോ, വലാദുറു ബക്കാ ഉലൗനിൻ, നിറം മാത്രം അവശേഷിക്കുന്നു എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണെന്ന് വിധിക്കും. ഔരീഹുൻ, അതല്ലെങ്കിൽ വാസന മാത്രം ശേഷിക്കുന്നു, എത്ര കഴുകിയിട്ടും ക്ലോറോക്സ് ഇട്ട് കഴുകി നോക്കി എന്നിട്ടും ആ വാസന പോണില്ല. ചില കള്ളിന്റെ ഒക്കെ വാസന ജാതി ഉണ്ടാവും ഇത്ര, എന്തായാലും പോലെ നാറിയിട്ടത് പിന്നെയും ക്ലോറോക്സ് ഒക്കെ ഇട്ട് വെച്ച് കഴുകി എടുത്തു നോക്കുമ്പോൾ പിന്നെയും അവിടെ വാസനിക്കുന്നു. ഇങ്ങനെ വന്നു അസുറസവാരുഹു, ഈ നിറം അതല്ലെങ്കിൽ ഈ വാസന നീങ്ങാൽ പ്രയാസമായി. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ടും വാസന പോകുന്നില്ല അല്ലെങ്കിൽ നിറം പോകുന്നില്ല എങ്കിൽ പിന്നെ പ്രശ്നമല്ല, പരമാവധി ചെയ്യുക. ബാക്കി നിറം മാത്രം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ വാസന മാത്രം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, രണ്ടും കൂടി നിൽക്കാൻ പറ്റൂല. അതാ പറയുന്നത് വാസനയുണ്ട് നിറമുണ്ട് രണ്ടും കൂടി ഒന്നിച്ചു ബാക്കിയായി. ക്ലോറക്സ് ഇട്ട് കഴുകിയിട്ട് അതിന്റെ നിറം പോണില്ല, വാസനയുണ്ട്. അതല്ലെങ്കിൽ ഔബക്കയ തുഴമോ, രുചി പോണില്ല, നിറന്നില്ല, വാസനയില്ല, പക്ഷെ രുചിയുണ്ട്. എന്നാൽ ഫലാത്തുഹുറു, എന്തായാലും ശുദ്ധിയാവില്ല. അതായത് നിറവും മണവും രണ്ടും കൂടി ബാക്കിയായാലും സാധനം ശുദ്ധിയാവില്ല, രുചി മാത്രം ശേഷിച്ചാലും ശുദ്ധിയാവില്ല. നിറം മാത്രമേ ബാക്കിയുള്ളൂ എത്ര കഴുകിയിട്ടും പോകാതെ, എന്നാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ വാസന മാത്രമേ ബാക്കിയുള്ളൂ, എന്നാൽ പ്രശ്നമില്ല. ഇങ്ങനെയാണ് ഇപ്പം പൊതുവെ നജസിന്റെ ശുദ്ധീകരണ രൂപം. ഇനി പ്രത്യേകമായ നേരത്തെ പറഞ്ഞേക്ക് ഭൂമിയിലാകുക, അതല്ലെങ്കിൽ സോഫാ സെറ്റിലോ ബെഡിലോ ആകുക പോലത്തേനെ പറ്റിയിട്ടുള്ള വിശദീകരണം അടുത്ത പാഠത്തിൽ വരുന്നുണ്ട്. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പോ നമ്മൾ മൂന്ന് കാര്യങ്ങളാ അല്ലെ നാല് കാര്യങ്ങളാ മൊത്തം പറഞ്ഞു. ഒന്ന്, ആകെ നജസ് എന്ന് പറയുന്ന മലിന വസ്തുക്കളിൽ ശവത്തിന്റെ തോല്, മദ്യം, ശവത്തിൽ നിന്നും ജീവനുണ്ടായി വരുന്ന ജീവി, ഈ മൂന്നും ശുദ്ധിയാവും. ബാക്കി അയിന് നജസൊന്നും ശുദ്ധിയാവൂല. നജസ് മൂന്നിനം, കൗരവമായ നായാപന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നത്, അത് ഏഴ് പ്രാവശ്യം കഴുകി ഒരു പ്രാവശ്യം മണ്ണ് കലർന്നിരിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഴ് എന്ന് എണ്ണണമെങ്കിൽ ആദ്യം ഈ നജസിന് നിറമോ മണമോ തടിയോ ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ കഴുകുന്നത് ഒന്നായും പിന്നീട് ആറ് പ്രാവശ്യവും കഴുകുമ്പോഴേ ഏഴ് എന്നെണ്ണുകയുള്ളൂ. പിന്നെ രണ്ടു വയസ്സിൽ താഴെയുള്ള ഭക്ഷണമായിട്ട് പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം ആയ സ്ഥലത്ത് അത് മൂത്രം തടിയില്ലാതിരിക്കുമ്പോൾ ആ മൂത്രമായ സ്ഥലത്ത് മുഴുവനും വെള്ളം കുടഞ്ഞാൽ മതി, കഴുകിക്കൊള്ളണം എന്നില്ല, അഥവാ വെള്ളം ഒലിച്ചു കൊള്ളണം എന്നില്ല. മറ്റേത് നജസാണെങ്കിലും തടിയുള്ളതാണെങ്കിൽ ആ തടി പോവുക തന്നെ വേണം. അത് ആയിരം വട്ടം കഴുകിയിട്ടേ തടി പോകുന്നുള്ളൂ എങ്കിൽ ആയിരം വട്ടം കഴുകി തന്നെ വേണം. അത് സോപ്പും ക്ലോറോക്സും ഉപയോഗിച്ചിട്ടേ പോകുന്നുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ പോകണം, കളയണം. നിറം മണം രുചി എന്നുണ്ടെങ്കിൽ രുചി എന്തായാലും നീങ്ങണം, നിറവും മണവും അതും പോകണം, നീങ്ങണം. പക്ഷെ വളരെ പണിപ്പെട്ടിട്ടും നിറമോ അതല്ലെങ്കിൽ വാസനയോ മാത്രം ശേഷിക്കുന്നു എങ്കിൽ പ്രശ്നമില്ല, ശുദ്ധിയാണ് എന്ന് വിധിക്കും. അതേസമയത്ത് നിറവും മണവും കൂടി ഒന്നിച്ച് ശേഷിച്ചാലും രുചി മാത്രം ശേഷിച്ചാലും സാധനം ശുദ്ധിയായിട്ടില്ല. ഇതിപ്പോ ഇതിന്റെ പൊതുവായ വിവരണ. ഇനി പ്രത്യേക ശുദ്ധീകരണത്തിന്റെ രൂപം ഇൻഷാല്ലാ അടുത്ത പാഠത്തിന് നാളെ വരും. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. പറഞ്ഞേക്ക് ഇന്ന് 3 മണി വരെ
ചോദ്യോത്തരം ഉണ്ടാവുന്നതുള്ളൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉള്ളവർ വരിക. ഓക്കെ, കുറേ ആൾ കൈവക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി സമയം കിട്ടുമോ അറിയണം. കിട്ടുന്നോടത്തോളം നോക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമായി ചുരുക്കിയാൽ സമയം കിട്ടും ഇൻഷാല്ലാ. ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെയോ. ഓക്കെ, ഞാൻ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ചോദ്യം, ഒരു ജോലി, ഒരാൾക്ക് ജോലി സ്ഥലത്ത് നിസ്കരിക്കാൻ സൗകര്യമില്ല, ടൈമില്ല, സോക്സ് അയച്ചു കഴുകാൻ സമയം ഇല്ലാത്തത് കൊണ്ട് സോക്സിൻ്റെ മുകളിൽ തടവുന്നു, ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നിസ്കാരം ശരിയാവുമോ? ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിസ്കാരം ശരിയാവുമെന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും. എന്താ ഈശ്വരി, വാലൈക്കും അസ്സലാം. എന്താ ഈശ്വരി, അവിടെ എന്താ 23 മണിക്കൂറുള്ളൂ പകലിന്, അല്ല ദിവസത്തിന്? സമയമില്ലാത്തത് കൊണ്ട് വുദൂഇൽ കാല് കഴുകാൻ സമയമില്ല എന്ന് അറിയണ അയാളെ നാട്ടിൽ 23 മണിക്കൂറുള്ളോ? എന്നാ പിന്നെ നമുക്ക് പറയാ മഴയുടെ സമയമില്ല, കാരണം 1 മണിക്കൂർ കുറവാണ് ആ നാട്ടില്. എന്നാ പിന്നെ നിവൃത്തിയില്ല. ഇല്ലാതെ എല്ലാവർക്കും 24 മണിക്കൂറുണ്ടല്ലോ. ആ സാധു മനുഷ്യന് മാത്രം എങ്ങനെ 23 ആയി ഈശ്വരിയെ? അത് ചോദിച്ചു നോക്കണ്ടേ കേട്ടോ. ഞാൻ ചോദിക്കണില്ല, ഞാൻ ചോദിച്ചാൽ ഉസ്താദ് ദേഷ്യം പിടിച്ചെന്ന് പറയും. കീശീരി ചോദിച്ചാൽ അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു എതിറല്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ സോക്സിന്റെ മുകളിൽ വെള്ളം പാർന്ന് കഴുകിക്കളി പറ്റൂലേ, കാല് നന്നാ മതി. സോക്സ് അഴിക്കണം എന്ന് നമ്മൾ നിർബന്ധം പറയുന്നില്ല. സോക്സിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ കാല് നനയുമല്ലോ. നന്നായിട്ട് പൈപ്പിന്റെ ചോട്ട് കാട്ടിയിട്ട് ആ സോക്സോട് കൂടി ഒന്ന് വരച്ചാണ് കൈക്കാളി. പിന്നെ സൂലിട്ട നല്ല മാണ ഉണ്ടാവും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അല്ലെങ്കിൽ ഊരിയക്കാളി രണ്ടാലും ഒന്ന് ചെയ്യണം. അല്ലാതെ അതിന്റെ മുകളിൽ തിളങ്ങിയാൽ ഒതു ഉണ്ടാവില്ല. ഒതു ഞാൻ നിസ്കരിച്ചാൽ സഹ്യാവോ? ഓക്കെ. അസ്സലാമു അലൈക്കും. ഈ ഉംറക്ക്, ഈ ഉംറക്ക് സായി ചെയ്യുന്ന സഫ മർവ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, സഫ മർവ സായി ചെയ്യുന്ന സ്ഥലം, അവിടെ ഹൈന്നുള്ള സ്ത്രീകൾക്ക് സഫ മർവ സായി ചെയ്യാൻ പറ്റുമോ? മറ്റൊരു ചോദ്യം പിന്നെ എന്താ പറഞ്ഞ, അവിടെ ഇത്തിക്കാഫിന്റെ സുന്നത്ത് കിട്ടുമോ? അത് ഇത്തിക്കാഫിന്റെ കൂലി കിട്ടുമോ എന്ന് ഉസ്താദ് വിശദീകരിക്കാം. രണ്ടിനും ഒരു ഉത്തരം തന്നെ. അവിടെ സഫാ മർവന്റെ ഇടയിൽ സഹി ചെയ്യുന്ന സ്ഥലം പള്ളിയല്ല, അത് പള്ളിക്ക് പുറത്തുള്ള സ്ഥലമാണ്. നാളെ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് അറിയേണ്ട, മുറ്റത്തും നിസ്കരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുറ്റം പള്ളിയല്ലാത്തതുപോലെ സഫാ മർവക്കിടയിലുള്ള സ്ഥലം പള്ളി അല്ല. അതുകൊണ്ട് തവാഫ് ശുദ്ധിയുള്ള സമയത്ത് ചെയ്തു തീർത്ത ഒരു സ്ത്രീ സൈ ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോ അപ്പോഴേക്ക് ആ സ്ത്രീക്ക് മെൻസസ് തുടങ്ങിപ്പോയി. എന്നാൽ അവരൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് സൈ ചെയ്തോട്ടെ. സൈയിന്റെ സമയത്ത് ശുദ്ധി ഉണ്ടാകൽ നിർബന്ധമല്ല. അതുപോലെ തന്നെ പള്ളിയല്ലാത്തത് കൊണ്ട് സൊഫാ മറുവക്കിടയിൽ സൈ ചെയ്യുന്നത് കൊണ്ട് പള്ളിയിൽ പ്രവേശിച്ചു എന്ന കുറ്റം ഉണ്ടാവുകയും ഇല്ല. അപ്പൊ അത് പള്ളിയല്ല, അതുകൊണ്ട് മെൻസസ് ഉള്ള സമയത്ത് നേരത്തെ തവാഫ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ലേ സഹിയുള്ളൂ. തവാഫ് ശുദ്ധിയുള്ള സമയത്ത് ചെയ്യണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. തവാഫ് ചെയ്ത് കഴിയുന്നവരെ പ്രശ്നമൊന്നുമില്ല. ഇനി സഹി ചെയ്യാൻ തുടങ്ങിയതിന്റെ ഇടയിൽ അല്ലെങ്കിൽ സഹി ചെയ്യാൻ പോകുമ്പോൾ എന്തായിപ്പോയി, മെൻസസ് തുടങ്ങിപ്പോയി, എന്നാ പിന്നെ ഒന്നും ബേജാറാണ്ട, പള്ളിന്റെ പുറത്താവുന്നു അത്. അതുകൊണ്ട് സഹി ചെയ്യാം, സഹിയാകും. അവിടെ കാത്തുക്ക, അതിനും വിരോധമില്ല പള്ളിന്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ തഹിയത്ത്, പള്ളിയിലെ തഹിയത്തോ ഇത്തിക്കാഫോ രണ്ടും അവിടത്തേക്ക് ബാധകമല്ല, കാരണം പള്ളിയുടെ പുറത്തുള്ള സ്ഥലമാവുന്നു. തഹിയത്ത് നിസ്കരിക്കണമെങ്കിൽ പള്ളിയാവണം. അതുപോലെ തന്നെ ഇത്തിക്കാഫ് നിയ്യത്ത് ചെയ്തിട്ട് കൂലി കിട്ടണമെങ്കിൽ അതിനും പള്ളിയാവണം. പള്ളി അല്ല, അതുകൊണ്ട് ഇത്തിക്കാഫ് നിയ്യത്ത് ചെയ്താൽ അവിടുന്ന് കൂലി കിട്ടൂല. തഹിയത്ത് നിസ്കരിച്ചാൽ അവിടുന്ന് കൂലി കിട്ടൂല.
സ്ത്രീകൾക്ക് അവിടെ ഹൈലുള്ള സമയത്ത് പ്രവേശിക്കുന്നത് കൊണ്ടോ സഹി ചെയ്യുന്നത് കൊണ്ടോ തെറ്റില്ല, കാരണം പള്ളിയല്ല. ഓക്കെ. ഹലോ, കേൾക്കാമോ? ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ എസ് അടിക്ക്. ഓക്കെ, നേരത്തെ ആൾ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് ഉസ്താദ് മൈക്കെടുത്തത്. എൻ്റെ ചോദ്യം, പിന്നെ യത്തീം കുട്ടികൾക്ക് നേർച്ചയാക്കിയ വസ്തു, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം, ആ കുട്ടി യത്തീമായിരുന്നു, അത് പ്രായപൂർത്തിയാവുന്നതോടെ യത്തീം എന്നുള്ളത് നഷ്ടപ്പെടുമെന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ആ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിൽ വിവാഹം നടക്കുന്നവർക്കൊക്കെ എത്തിയും കുട്ടി എന്നുള്ള നിലക്ക് പലരും കൊടുക്കുന്നുണ്ട്, അത് അനുവദനീയമാകുമോ എന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ മൈക്ക് റിസീവ് ചെയ്യാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. യത്തീം കുട്ടിക്ക് എന്ന് നേർച്ചയാക്കിയത് പ്രായപൂർത്തിയെത്തിയവർക്ക് കൊടുക്കാൻ പാടുള്ളതെല്ലാം നേർച്ച വിടുകയില്ല, നമ്മൾ വേറെ തന്നെ കൊടുക്കേണ്ടി വരും. ആ കൊടുത്താ കൊടുത്താ ചിലപ്പോൾ സൗക്കാവുന്നല്ലാതെ നേർച്ചയാക്കിയ ഫറളാണല്ല, ആ ഫറള് വിടണമെങ്കിൽ പ്രായപൂർത്തി എത്താത്ത വാപ്പ മരിച്ച കുട്ടിക്ക് തന്നെ കൊടുക്കണം. ഉമ്മ മരിച്ച കുട്ടിയാണെങ്കിലും യത്തീം എന്ന് സാങ്കേതികമായി ഇസ്ലാമിൽ പറയുകയില്ല. ബാപ്പ മരിച്ച കുട്ടിയാവുകയും വേണം, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാവുകയും വേണം, എങ്കിലേ യത്തീം കുട്ടി എന്ന പരിധിയിൽ വരികയുള്ളൂ. മനസ്സിലായോ? അപ്പോ യത്തീം കുട്ടിയുടെ വിവാഹത്തിന് എന്ന് പറഞ്ഞ് സഹാഭ്യർത്ഥന നടത്തുമ്പോൾ യത്തീം കുട്ടികൾക്ക് നേർച്ചയാക്കിയത് കൊടുത്താൽ സഹിയാവുകയില്ല. കാരണം വിവാഹം നടക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പ്രായപൂർത്തി എത്തിയതിനു ശേഷമാണ്. പ്രായപൂർത്തി എത്തുമ്പോൾ യത്തീം കുട്ടി എന്ന നിയമം കഴിഞ്ഞുപോയി. അപ്പൊ യത്തീം കുട്ടികൾക്ക് നേർച്ചയാക്കിയത് ആ കുട്ടികളുടെ കല്യാണത്തിന് കൊടുത്താൽ മതിയാവുകയില്ല. നേർച്ച ഉണ്ടെങ്കിൽ നേർച്ച കൂടുതല. അല്ലാതെ നിങ്ങൾ സദഖ ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല, സദഖ ചെയ്യണപ്പോ ആർക്കും ചെയ്യാലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ യത്തീം കുട്ടി എന്ന പേര് ഇസ്ലാമിൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി തീരുന്നു. മുമ്പ് എത്തീം കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എത്തീം കുട്ടി അല്ലാതായി. അതുപോലെ തന്നെ ഉമ്മ മരിച്ച കുട്ടിക്ക് എത്തീം കുട്ടി എന്ന് പറയില്ല, ചിലപ്പം ബാപ്പ മരിച്ച കുട്ടിയെക്കാളും അവശത ഈ കുട്ടിക്കായിരിക്കും. അങ്ങനെയാണ്, ഉമ്മയില്ലാത്ത കുട്ടികൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ ബാപ്പ വേറെ കല്യാണം കൂടി കഴിച്ചാൽ ചിലടത്ത് ദുന്യാവിലുള്ള നരകൈക്കാരൻ ചില കുട്ടിയേക്ക്. എന്നാലും യത്തീം കുട്ടി എന്ന പരിധി പരിഗണന ഈ കുട്ടിക്ക് സാങ്കേതികമായില്ല. കുട്ടികളെ സഹായിക്കേണ്ടത് തന്നെയാണ്, അത് വേറെ വിഷയം. പക്ഷേ യത്തീം എന്ന സാങ്കേതികമായ പ്രയോഗമില്ല. അതുകൊണ്ട് യത്തീമിന് നേർച്ചയാക്കിയത് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുത്താലും പ്രായം പൂർത്തിയായവർക്ക് കൊടുത്താലും നേർച്ച വീടുകയില്ല, കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് സഹായം ദാനം എന്നുള്ളവർക്ക് നിങ്ങൾ ആർക്കും കൊടുത്തോളി, അത് കഷ്ടപ്പെട്ടവർക്ക്. മുമ്പ് എത്തിയും കുട്ടിയായിരുന്നു, ഇപ്പൊ ആ കുട്ടി പ്രായപൂർത്തിയെത്തി, ഇപ്പൊ കുട്ടിനെ കല്യാണം കഴിക്കുകയാണ്, ചെയ്താൽ സഹായം ചെയ്താൽ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്ത കൂലിയൊക്കെ കിട്ടും. പക്ഷെ എത്തീമല്ല, തീമാവണമെങ്കിൽ ഈ രണ്ട് നിബന്ധന പ്രായപൂർത്തിയാവുന്നതിന് മുമ്പായിരിക്കണം, വാപ്പ മരിച്ച കുട്ടിയായിരിക്കണം. ഓക്കെ, വാപ്പ ഇല്ലാത്ത കുട്ടി എത്തീമല്ല കേട്ടോ, വാപ്പ ഇല്ലാത്ത കുട്ടി വേറെ, വാപ്പ മരിച്ചു പോയ കുട്ടിയാണ് എത്തീം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ പിന്നെ മൂത്രമായാൽ അത് തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാകുമോ? അസ്സലാമു അലൈക്കും സഹോദരൻ. നിങ്ങളുടെ മൈക്ക് സൗണ്ട് ഇല്ല, പേരിലാണ് സൗണ്ട് കൂട്ടി വരിക. ഉസ്താദ്, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഞങ്ങൾ മക്കത്ത് നിന്നിട്ട് ഇതാ എൻ്റെ തവാഫെല്ലാം കഴിഞ്ഞ്
മദീനയിൽ വന്ന് നാട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് വന്നൊരു കൂട്ടരാണ്, ഭയപ്പെട്ട ഒരാളോട് ബന്ധപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ തവാഫ് വിദാന്റെ തവാഫെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ യാത്ര ജിദ്ദ മദീനത്തു നിന്ന് നേരെ ജിദ്ദയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ മക്ക വഴി തന്നെ, അതായത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആകിയ കാരണത്താൽ മക്ക വഴി തന്നെ ഞങ്ങൾക്ക് മക്കയിൽ വന്ന് പോവാ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് വിദാഇന്റെ തവാഫ് വീണ്ടും ചെയ്യേണ്ടി വരുമോ, അത് നിർബന്ധമായിട്ട് വരുമോ, അതോ വിദാഇന്റെ തവാഫിന്റെ ഹുക്കും എന്താണ് ഇനി എന്ന് ഒരു ഇനി രണ്ടാമത് വിദാഇന്റെ തവാഫ് ചെയ്യേണ്ടി വരുമോ ഇല്ലേ എന്നൊരു സംശയം ചോദിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ മക്ക ഷരീഫിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന സമയത്ത് തവാഫുൽ വദാ ചെയ്തിട്ടുണ്ട്. പിന്നെ മദീന ഷരീഫിൽ നിന്നിട്ടും ജിദ്ദയിൽ ഒന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇനി രണ്ടാമത് തവാഫിന്റെ ആവശ്യമില്ല. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തിരിച്ച് മക്കയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത തവാഫ് നേരത്തെ യാത്രക്കായി പരിഗണിക്കുന്നതും ഇനി മക്ക ഷരീഫിൽ നിന്നിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് തവാഫ് വേറെ ചെയ്യേണ്ടതുമാവുന്നു. ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് ഹജ്ജിന്റെ പ്രത്യേക ഭാഗമായിട്ടോ ഉംറയുടെ പ്രത്യേക ഭാഗമായിട്ടോ അല്ല തവാഫുൽ വദാഇ, മറിച്ച് മക്കയിൽ എത്തിയ ഒരു മുസ്ലിമായ മനുഷ്യൻ മക്ക ഷരീഫ് വിട്ട് ദൂര ദിക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വാജിബാവുന്ന ഒരു വാജിബാണ്. അപ്പൊ നിങ്ങൾ മദീനത്ത് നിന്ന് മക്കയിൽ വന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്ക് എങ്കിൽ മക്കയിൽ എത്തിയാൽ അവിടുന്ന് രണ്ടാമത് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തവാഫ് ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ തവാഫ് നഷ്ടപ്പെട്ടു എന്ന നിലക്ക് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു വാജിബ് നഷ്ടപ്പെട്ടാൽ നിർബന്ധമാവുന്ന ഫിദിയ വേണ്ടി വരും. ശരി, അപ്പൊ മക്കയിൽ എത്തിയാലേ പ്രശ്നമുള്ളൂ. മക്കയിൽ എത്തിയാൽ നേരത്തെ എണ്ണപ്പെടാഞ്ഞിട്ടല്ല, നേരത്തെ യാത്രക്കായി കൂട്ടി അത് ശരിയായി ഓക്കെ തന്നെ. പക്ഷേ രണ്ടാമത് മക്കയിലെത്തിയാൽ ഇനി മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടണമെങ്കിൽ തവാഫ് ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലാതിരുന്നാൽ വദാഇന്റെ തവാഫ് എന്ന വാജിബ് നഷ്ടപ്പെട്ട് ഫിദിയ വുജൂബാവും. ഓക്കെ. നേരത്തെ ചോദിച്ച ആള് കുറഞ്ഞ ശബ്ദം ഇവിടെ കേട്ടിരുന്നു, ശബ്ദം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്. എന്റെ അടുത്ത് വലിയ സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ ഉറക്കെ കേൾക്കും, അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കും. അദ്ദേഹം ചോദിച്ചത് മൂത്ര നിലത്ത് മൂത്രമായാൽ അത് തുടച്ചു കഴിഞ്ഞാൽ മതിയോന്നാണ് ചോദിച്ചതേ. അപ്പോ നിലത്ത് മൂത്രമായാൽ എന്ന് പറഞ്ഞാൽ നിലം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മണ്ണുള്ള നിലം, അർള് തുറാബിയ മണ്ണുള്ള ഭൂമി എന്നാണോ? അതല്ല ഇന്നത്തെ നമ്മുടെ വീടുകളൊക്കെ പോലെ ചുരുങ്ങിയത് സിമെന്റ് എങ്കിലും ഇട്ട, അതല്ലെങ്കിൽ മാർബിളോ തൈലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതും പതിച്ച ഭൂമിയിൽ നിന്നാണോ? ഏതായാലും മൂത്രം തുടച്ചു കളയുകയോ അതല്ലെങ്കിൽ അവിടെ അങ്ങനെ തന്നെ ഉണങ്ങുകയോ ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് വെള്ളം ഒഴുക്കേണ്ടത് പാരേണ്ടതാണ്. എങ്ങനെ ആ സ്ഥലത്ത് മുഴുവനും മൂത്രമായ സ്ഥലത്ത് മുഴുവനും വെള്ളം പാരുക. ഈ പാർന്ന വെള്ളം അവിടുന്ന് വറ്റിച്ചോളണം എന്നില്ല, അതോടുകൂടി തന്നെ സ്ഥലം ശുദ്ധിയാവും. നജസിന്റെ തടി നീങ്ങി അത് തുടച്ചെടുത്തിട്ട് നീങ്ങിയാലും വിരോധമല്ല, ഉണങ്ങിയിട്ട് പോയാലും വേണ്ടി വിരോധമല്ല. പുതാന സാധാരണ വീടുകളിലൊക്കെ സ്ത്രീകൾ തൈലും ഒക്കെ പതിച്ച ഇതാണല്ലോ, അല്ലെ? സാധാരണക്കാര് വളരെ പാവപ്പെട്ടവരാണെങ്കിലും സിമെന്റെങ്കിലും ഇടാത്തവരുണ്ടാവില്ല. അങ്ങനത്തതാണെങ്കിൽ കുട്ടി മൂത്രം ഒഴിച്ചാൽ ഒരു തുടി കൊണ്ട് നന്നായി തുടച്ചെടുക്കും സ്ത്രീകൾ. അങ്ങനെ തന്നെയാണ് അത് വേണ്ടത്, നല്ലതാണ്. നന്നായി തുടച്ചെടുത്തു, തുടച്ചെടുത്തു കഴിഞ്ഞ് ഇനി അവിടെ അടയാളം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഒരു പാട്ട വെള്ളം അവിടെ ഒഴിച്ചാൽ മതി. ഈ മൂത്രമായ മുഴുവൻ സ്ഥലത്തും എത്തുന്നവർക്ക് വെള്ളം പാർന്നാ മതി, അല്ലാതെ എന്ത് വേണമെന്നില്ല. അത് അവിടുന്ന് രണ്ടാമത് തുടച്ചെടുത്തോളണം എന്നില്ല. അതേസമയത്ത് കുട്ടി മൂത്രം ഒഴിച്ചാലും മുകളിൽ കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചാലോ അതോട്ട് പറ്റൂല. അല്ലാതെ വെറും തുടച്ചെടുത്താൽ ശുദ്ധിയാവൂല. അപ്പൊ തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ തുടച്ചെടുക്കാതെ അങ്ങനെ നിന്ന് വെള്ളം വേണം വറ്റുകയോ വേണം. മൂത്രം വറ്റിയതിന് ശേഷം അല്ലെങ്കിൽ തുടച്ചെടുത്തതിന് ശേഷം ആ മൂത്രമായ സ്ഥലത്തേക്ക് വെള്ളം പാരുക, പാർന്നാൽ സ്ഥലം ശുദ്ധിയായി. ഇനി നിങ്ങൾ അത് രണ്ടാമത് തുടച്ചാലും വേണ്ടിയില്ല, തുടച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, സംഗതി ശുദ്ധിയായി കഴിഞ്ഞു. ഓക്കെ, ആ ഭാഗം ഇൻഷാ അള്ളാ നാളത്തെ പാഠത്തിൽ വരികയും ചെയ്യും. ഓക്കെ, മൈക്കൂട്ട്.
ഉസ്താദെ അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദെ, കുതൂമിന്റെ തവാഫിന്റെ ഹുക്കും അതേപ്രകാരമാണോ? കുതൂമിന്റെ തവാഫും അതേമാതിരി സുന്നത്തല്ലേ? ഇത് ഹജ്ജിന്റെ മാത്രം വാജിബാത്തിൽ പെട്ടതാണോ എന്നൊരു സംശയം ഇങ്ങനെ ചില ഉസ്താദ്മാർ ഇഷ്കാരാക്കി എന്റെ പേരിൽ ചോദിച്ചതാണ്. അസ്സലാമു അലൈക്കും. അതെ, അലൽ ഖബീർ സഖത്ത എന്ന് പറഞ്ഞ ആ വിഷയം ഇങ്ങ് പൊതുവേ ഇൽമില്ലാത്തൊരു സാധുവാണ്. എന്നാലും ഹജ്ജിന്റെ ബാബ് കുറേ വിശാലമായി 10-20 കൊല്ലം തുടർച്ചയായിട്ട് ആവർത്തിച്ച് പറയുകയും നോക്കുകയും അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ ആ വിഷയത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആധികാരികമായി തന്നെ സ്വീകരിച്ചോളി. അതായത് ഹജ്ജിന്റെ മാത്രം വാജിബാത്തിൽ പെട്ടതല്ല അതാണ് തവാഫ്, മറിച്ച് ഹജ്ജ് ഉംറ എന്ന പ്രത്യേകതയൊന്നുമില്ല. മക്കയിൽ പ്രവേശിച്ച ഒരു മുസ്ലിമായ മനുഷ്യൻ അത് ഹജ്ജിന് വേണ്ടി പ്രവേശിച്ചാലും ഉംറക്ക് വേണ്ടി പ്രവേശിച്ചാലും ജോലിക്ക് വേണ്ടി പ്രവേശിച്ചാലും സന്ദർശനാവശ്യാർത്ഥം പ്രവേശിച്ചാലും എന്തിനു വേണ്ടി മക്കയിൽ പ്രവേശിച്ചാലും ആ മനുഷ്യൻ മുസ്ലിമാണോ എങ്കിൽ അവൻ മക്കയിൽ നിന്ന് സ്വദേശത്തേക്കോ 2 മർഹലയിൽ കുറയാത്ത ദൂരത്തേക്കോ യാത്ര പുറപ്പെടുമ്പോൾ ചെയ്യൽ വുജൂബായ തവാഫാണ് തവാഫുൽ വദാഅ്. മനസ്സിലായോ? അതാണ് ഷാഫി മദ്ഹബിലെ ആ വിഷയത്തിലെ തഹഖീഖ്. അത് ഹജ്ജ് കഴിഞ്ഞു പോവുകയാണെങ്കിലും വേണ്ടില്ല, ഉംറ പോവുകയാണെങ്കിലും വേണ്ടില്ല, കാണാൻ വന്നിട്ട് പോവുകയാണെങ്കിലും വേണ്ടിയില്ല, ജോലിക്ക് വന്നിട്ട് പോവുകയാണെങ്കിലും വേണ്ടിയില്ല, അല്ലാത്ത ആവശ്യത്തിന് വന്നിട്ട് പോവുകയാണെങ്കിലും വേണ്ടില്ല. മക്കയിൽ പ്രവേശിച്ചോ നിങ്ങൾ എങ്കിൽ മക്കാ ഷെരീഫിനെ വിട്ട് 2 മർഹല ദൂരത്തേക്കോ സ്വദേശത്തേക്കോ പുറപ്പെടുമ്പോൾ തവാഫുൽ വദാഇ ചെയ്യൽ വാജിബാണ് എന്നതാണ് ഷാഫി മദ്ഹബ്. മറ്റ് മദ്ഹബുകളിലൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ട്, അവിടക്കൊന്നും നമ്മൾ വേണ്ട. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അതാണ്. അപ്പൊ ഒരിക്കൽ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയി, മദീനത്തേക്ക് പോകുമ്പോൾ തവാഫുൽ വദാഇ ചെയ്തു, പിന്നെ നമ്മളെ ചെങ്ങായിമാരാരോ കാണാനുണ്ടായിരുന്നു മക്കത്തേക്ക് തന്നെ വന്നു, അത് കഴിഞ്ഞ് പോകുമ്പോഴും വേണം. ഇനി ഒന്നുമില്ല, ഒരാൾ ജോലിക്കാരനാണ് മക്കത്ത്, അയാൾ 2 കൊല്ലം ജോലി ചെയ്ത് റീഎൻട്രി അടിച്ച് നാട്ടു പോകാൻ പോവുകയാണ്, മക്കാ ഷെരീഫിൽ നിന്ന് തവാഫ് ചെയ്ത് പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ വദാഇന്റെ തവാഫ് നഷ്ടപ്പെട്ടു എന്നതിന് പേരിൽ വാജിബിന്റെ ഫിദ്യ വുജൂബാകും. അപ്പൊ അത് ഹജ്ജിന് ഉംറക്ക് എന്ന് മാത്രമല്ല, മക്കയിൽ പ്രവേശിച്ച ഒരു മുഅ്മിനായ മനുഷ്യൻ മക്ക വിട്ട് 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരത്തേക്കോ അല്ലെങ്കിൽ സ്വദേശത്തേക്കോ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ വുജൂബാവും. കുതൂബിന്റെ തവാഫ് എന്നത് ഹജ്ജിന്റെ ഇഹ്റാമിൽ വരുന്നവർക്ക് മാത്രം സുന്നത്തുള്ള ഇബാദത്താണ്. കുതൂബിന്റേത് എന്ന് പറഞ്ഞാൽ പൊതു നിയമമല്ല, അത് ഹജ്ജിന് ഇഹ്റാം ചെയ്തവർക്ക് മാത്രമുള്ള ഒരു ഇബാദത്താണ് കുതൂബിന്റെ തവാഫ് എന്നത്. അത് ഹജ്ജിലെ ചില സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കുതൂബിന്റെ തവാഫ് ചെയ്താൽ അതിനുശേഷം സഹി ചെയ്യാം. സഹി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങളൊക്കെ പാടെ തിങ്ങിക്കൂടി തിരക്ക് വരുന്ന പെരുന്നാളിന്റെ അന്ന് തവാഫ് ഇഫാള ചെയ്തിട്ട് പിന്നെ ഒരു സഹി ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല ചെയ്തു എന്നൊരു എളുപ്പമാണ്. അത് ഹജ്ജിന് മാത്രം ബാധകമാണ് കുതൂബിന്റെ തവാഫ്, അത് സുന്നത്തും ഉള്ളൂ. ഇതല്ല, വദാഇന്റെ തവാഫ് വാജിബാണ്. അത് മക്കയിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഒരു മുസ്ലിമായ മനുഷ്യന് വുജൂബാവുന്നതാണ്. അതേസമയത്ത് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്ക് സ്വദേശമല്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് സുന്നത്തേ ഉള്ളൂ. ഓക്കെ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. അഫ്സാന്റെ ചോദ്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ചെറിയ കുട്ടികൾ 6 മാസം കൂടുതൽ മറ്റുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കുട്ടിയാണ്, 6 മാസം 7 മാസത്തോളം അതിന് രാഗി കൊടുക്കുന്നത്. ഈ കുട്ടി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിലൊക്കെ ഛർദ്ദിക്കുന്ന സമയത്ത് സാധാരണ ശീലം എന്താ വെച്ചാൽ അതിങ്ങോട്ട് തുടച്ചെടുക്കും, അതിങ്ങോട്ട് തുടച്ചെടുത്തിട്ട് ഇവർ വേറെ ശീല, നനഞ്ഞൊരു ശീല, കുറച്ച് കൂടുതൽ വെള്ളം ശീലം ഉണ്ടെങ്കിൽ ഒന്നുകൂടി തുടക്കും, പിന്നെ എന്ത് ചെയ്യും, അതേപോലെ തന്നെ വേറെ ശീല അല്ലെങ്കിൽ അതന്നെ ഒന്നുകൂടി ഒലുമ്പിയിട്ട് കുറച്ചുകൂടെ നനഞ്ഞ ഓടുകൂടി തുടച്ചെടുക്കും. അങ്ങനെ തുടച്ചാൽ ആ സ്ഥലം വൃത്തിയാവും. അപ്പം ബെഡ് ബെഡിലൊക്കെ ഛർദ്ദിക്കുന്ന സാധാരണ നമ്മൾ കാണുന്നൊരു സംഭവമാണിത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ നജസ് വൃത്തിയാവൂ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അത് കുട്ടി ഛർദ്ദിക്കുകയാണെങ്കിലും മൂത്രയ്ക്കുകയാണെങ്കിലും ഒക്കെ ഒരേ വിധി, ഒക്കെ നജസ് തന്നെയാണ്. ഇവിടെ തുടച്ചെടുത്ത് ആ സ്ഥലത്ത് അടയാളം മാത്രമേ ബാക്കി പോകുള്ളൂ, താനൊക്കെ പോകുന്നല്ലോ, അവിടെ വെള്ളം കുറച്ച് പാരണം,
തുടച്ചാ മാത്രം പോരാ, മനസ്സിലായില്ലേ? തുടച്ചെടുത്തത് കൊണ്ട് നജസ് ശുദ്ധിയാവുന്നില്ല, നജസിന്റെ തടി നീങ്ങിയുള്ളൂ. രണ്ടും രണ്ടാണ്. നജസിന്റെ തടി നീങ്ങുന്നത് വേറെ, നജസിന്റെ വിധി ഹുക്കുമ് നീങ്ങുന്നത് വേറെ. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തുണി കൊണ്ട് ആദ്യം തുടച്ചു, നന്നായി തുടച്ചെടുത്ത്, എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് ആ ഭാഗം തുടച്ചു, വീണ്ടും തുടച്ചു നോട്ടിക്കോ, അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം തുടച്ചു. ഇപ്പൊ നജസ് പൂർണ്ണമായിട്ടും തടി നീങ്ങി, എന്നാ ശുദ്ധി എന്നുള്ള ഹുക്കുമ് വന്നോ? അതില്ല. ശുദ്ധി എന്ന ഹുക്കുമ് വരണമെങ്കിൽ അവിടെ അല്പം വെള്ളം പാരണം, എന്നാലേ ശുദ്ധിയാവുള്ളൂ. അതിപ്പോ കുറേ വേണമെന്നില്ല. തുടക്കുക എന്ന അവസ്ഥ വിട്ടിട്ട് വെള്ളം ഒലിപ്പിക്കുക, അതാണ് ഒസ്ലി. ഒസ്ലി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഏത് വെള്ളം ഒലിപ്പിക്കുക എന്ന. സൈലാനുൽ മാ എന്നാണ് ഒസ്ലിന് സാങ്കേതികമായി അർത്ഥം പറയുന്നത്. ഒസല ഒസല എന്ന് പറഞ്ഞാൽ കഴുകീൻ. കഴുകി എന്നതിന് അറബിയിൽ പറയുന്നത് സൈലാനുൽ മാ, വെള്ളം ഒലിക്കുക. അപ്പൊ അല്പം വെള്ളം അതിനുവൾ പാരണം, എന്നാ മതി. അത് പിന്നെ പീഞ്ഞു കളഞ്ഞോളൊന്നൊന്നുമില്ല, അവിടെ നിന്നോട്ടേ ആണോ ഉണങ്ങി പോയിക്കൂടുമല്ലോ. അപ്പൊ ഇൻഷാല്ല ബെഡ് ഭൂമി പോലത്തേനെ പറ്റിയിട്ടുള്ള ചർച്ച നാളത്തെ ഭാഗത്തിൽ പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയന്റെ അവിടെ വിശദീകരണം വരുന്നുമുണ്ട് ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ രണ്ടു മാസത്തിനകത്ത് ആൺകുട്ടികളുടെ മൂത്ര വസ്ത്രത്തിലുണ്ടെങ്കിൽ അത് നനവോടുകൂടി ഉണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുത്താൽ മതിയോ എന്നുള്ള സംശയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നനവ് എന്ന് പറഞ്ഞാല് ഈ മൂത്രത്തിന്, അത് ചോദിച്ച് ഈ രണ്ടു വയസ്സ് തികയാത്ത, രണ്ടു വയസ്സ് തികയാത്ത എന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടോ. ഇപ്പൊ കുട്ടികൾക്ക് മൂന്ന് വയസ്സാവും, മൂന്ന് മാസം നാല് മാസമാകുമ്പോഴേക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. ആ കുട്ടികൾക്ക് പിന്നെ വലിയ ആളുകളുടെ മൂത്രത്തിന്റെ അതേ വിധി തന്നെ. ഭക്ഷണമായി നാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, മറ്റൊന്നും ഭക്ഷണമായിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ രണ്ടു വയസ്സ് തൊട്ട് തികഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ കുട്ടിയുടെ മൂത്രമാണെങ്കിൽ മൂത്രത്തിന് നനവ് നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ പീഞ്ഞു കളയണം. പീഞ്ഞാൽ ഉറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിമേ വെള്ളം കൊടയാൻ പറ്റൂല. ഒരുപക്ഷെ ഉണങ്ങണം, അതല്ലെങ്കിൽ പീഞ്ഞിട്ടോ തുടച്ചെടുത്തിട്ടോ വെറും നനവിന്റെ അടയാളം മാത്രമായിരിക്കണം. ഈ അടയാളത്തിനുള്ളടത്തേക്കാണ് വെള്ളം കുടയേണ്ടത്. അല്ലാതെ പീഞ്ഞാലുറ്റുന്ന നിലക്ക് മൂത്രമുള്ള സ്ഥലത്ത് വെള്ളം കുടഞ്ഞാൽ വസ്ത്രവും ഈ വെള്ളവും ആകെ നജസാവും. ഇനി രണ്ടാമത് സാധാരണ നജസ് കൊണ്ട് കഴുകും പോലെ കഴുകൽ നിർബന്ധമാവുകയും ചെയ്യും. അപ്പോ ഒരുപക്ഷെ ആ സ്ഥലം, കുട്ടിയുടെ മൂത്രമായ സ്ഥലം ഉണങ്ങണം, അതല്ലെങ്കിൽ അത് പീഞ്ഞിട്ട് എന്താക്കുക, തുടച്ചിട്ടോ പീഞ്ഞിട്ടോ ഇനി ഉറ്റാനില്ലാത്ത നിലക്ക് നനവിന്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. ആ അവസരത്തിൽ അതിമുൽ വെള്ളം കുടഞ്ഞാൽ മതി. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് തോല് ഉറക്കിട്ടാൽ എങ്ങനെ തോല് ഉറക്കിടുന്നത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. തോരൂറക്കിടുന്ന ഒരു പണിയാണ്. ഇപ്പൊ നമ്മളെ ഏറ്റെടുത്ത അതിന്റെ കമ്പനിക്കാരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാട്ടും. അതെ, തോല് ഈ അർത്ഥ ജീവികളുടേതാട്ടെ ചത്തേന്റേതാട്ടെ ഈ തോലൊക്കെ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ഈ ഒരു തരം കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. മുമ്പ് കെമിക്കലല്ല, ഈ പ്രാവിന്റെ കാഷ്ടം അല്ലെങ്കിൽ കുതിരച്ചാണകം, അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു സൈസ് പട്ടണ്ട് മരത്തിന്റെ തോല്, ഭയങ്കര എരിവുള്ള സൈസാ, അങ്ങനെയുള്ള രൂക്ഷതയുള്ള വസ്തു കൊണ്ട് ഈ സാധനത്തിൽ പുരട്ടി വെക്കുകയും അങ്ങനെ ഈ രൂക്ഷത ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് അതിൽ ചീഞ്ഞു പോകുന്ന, അതിന് ഉപയോഗപ്പെടുത്തുന്ന ചില ഇതുണ്ട്, ബാക്ടീരിയകളുണ്ടല്ലോ, ഈ ബാക്ടീരിയയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ബാക്ടീരിയ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ ഇനി അത് വെള്ളത്തിൽ കഴുകിയാൽ സാധാരണ വസ്ത്രം പോലെയായി മാറി. ഇനി എന്തില്ല, ബാക്ടീരിയയുടെ പ്രവർത്തനം അതിൽ നടക്കില്ല, അതുകൊണ്ട് ചീഞ്ഞു പോവില്ല. ഈ യഥാർത്ഥത്തിൽ ഉറക്കിടൽ പ്രക്രിയയിലൂടെ നടക്കുന്നത് ജീവനുള്ള ഒരു ജീവിയുടെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ ഈ തോല് എന്ന് പറയുന്നത്. ഈ തോലിൽ ചില പ്രത്യേക ബാക്ടീരിയകളുണ്ട്, അവയുടെ പ്രവർത്തനമാണ് ഇത് ചീഞ്ഞു പോകുന്നത്. ഈ ചീച്ച് കളയുന്ന നിലക്കുള്ള ബാക്ടീരിയ, ആ ബാക്ടീരിയയെ നശിപ്പിക്കുക. അതിന് പറ്റുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രാവിന്റെ കാഷ്ടം,
അതുപോലെ തന്നെ കുതിരയുടെ ചാണകം അക്ബർ നജസല്ലേ, നജസായിക്കോട്ടെ, ഇതിന് ഈ പ്രത്യേക രൂക്ഷത ഉണ്ട്, ഈ രൂക്ഷതയിലൂടെ ഈ ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. പിന്നെ നിങ്ങൾ കഴുകി വൃത്തിയാക്കിയാൽ മതി. മുമ്പൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം മരമുണ്ട്, ആ മരത്തിന്റെ തോല് ഇടിച്ചിട്ട് അല്ലെങ്കിൽ അരച്ചിട്ട് അത് ഇതിൽ പുരട്ടുക ചെയ്യുക. ഇപ്പൊ ഇതിനൊന്നും നിൽക്കുന്നില്ല, ഇപ്പൊ പ്രത്യേക സൈസ് കെമിക്കൽ ഉണ്ട്, ഈ കെമിക്കല് ഇതിൽ പുരട്ടുക ചെയ്യുക. എന്നിട്ട് അങ്ങനെ കുറെ സമയം അട്ടിക്ക് വെക്കും തോലുകൾ. അപ്പൊ അതോടുകൂടി ഇതിന്റെ എല്ലാ ഭാഗത്തും ഈ കെമിക്കലിന്റെ പ്രവർത്തനം നടന്ന് അതിലുള്ള ബാക്ടീരിയ ഒക്കെ നശിച്ചു. ഇനി നിങ്ങളത് വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി, നല്ല ശുദ്ധമായ വസ്ത്രം പോലെയായി. ഇനി അതായത് ചീഞ്ഞു പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ നശിപ്പിക്കുന്ന ചില മരുന്ന് പ്രയോഗങ്ങളോ വസ്തു പ്രയോഗങ്ങളോ ആണ് ഉറക്കിടുക എന്ന് പറയുന്ന പ്രക്രിയ. അതോടുകൂടി അത് ചീഞ്ഞു പോകാത്തൊരവസ്ഥ വരും. അപ്പൊ നമുക്ക് ഈ തുകൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്കാൻ പറ്റണമെങ്കിൽ ആദ്യം ഉറക്കിടണം. ഉറക്കിടാത്തത് കൊണ്ട് തുകൽ ഉൽപ്പന്നങ്ങളാക്കിയാൽ വെള്ളം തന്നെയാണ് ചീഞ്ഞു പോകും. കഫോ അന്ന് എന്താന്ന് വെച്ചാൽ എടുത്തു ചോദിക്കല്ലാതെ പൗതി പൗതി തിരിയില്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാകുന്നു. എന്റെ സംശയം, ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തിന് പ്രത്യേക പിന്തിപ്പിച്ചാൽ അതിനെന്റെ വിധി എന്താണ്? കാരണം ചോദിക്കാൻ കാരണം, സലക്ക് ശേഷം പലപ്പോഴും ഷോപ്പ് തുറക്കാനുള്ളതുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് 12 മണിക്ക് ശേഷമാണ് നിസ്കരിക്കാറ്. അപ്പൊ പിന്തിപ്പിക്കുന്നത് കൊണ്ട് വല്ല ഇതുണ്ടോ എന്നാണ് ചോദ്യം മനസ്സിലാക്കാൻ കരുതുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്തോ മുമ്പുള്ള സുന്നത്തോ ആണെങ്കിലും ആ വഖ്ത് ഖളാ ആകുന്നതിന്റെ മുമ്പ് എപ്പോ നിസ്കരിച്ചാലും മതിയാകും. പക്ഷെ നല്ലത് സൗകര്യപ്പെടുന്നവർ മുമ്പുള്ളത് ഫർള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കലും, ശേഷമുള്ളത് ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ നിസ്കരിക്കലും തന്നെയാണ് നല്ലത്. പക്ഷേ സൗകര്യത്തിന് വേണ്ടി നമ്മൾക്ക് വഖ്ത് ഖളാ ആകുന്നതിന് മുമ്പ് എത്ര പിന്തിച്ചാലും ഒരു പ്രശ്നവുമില്ല. പറഞ്ഞേക്ക് ഇശാഇന്റെ ശേഷമുള്ള സുന്നത്ത് വേഗം നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ഷോപ്പ് തുറക്കാൻ പോണം, പിന്നെ ഷോപ്പ് അടച്ച് 12 മണിക്ക് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം നിസ്കരിക്കുന്ന ഒരു വിരോധമില്ല. ഇശാന്റെ വഖ്ത് സുബി വരെ ഉണ്ടല്ലോ, സുബി ആണേനു മുമ്പ് നിസ്കരിക്കാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മഗ്‌രിബിന്റെ സുന്നത്ത് ഇശാബാം കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണമെന്നേ ഉള്ളൂ. എല്ലാത്തിനും അത്രയേ ഉള്ളൂ. ആ വഖ്ത് ഖളാ ആകുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്, അതുകൊണ്ട് ഖളാ ആവുന്നതല്ല. ഓക്കെ, കൂട്ടത്തിലായ നല്ലത് എന്നല്ലാതെ അസൗകര്യം ഉണ്ടെങ്കിൽ ബിന്ദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തകരാറ് എന്ന് മാത്രമല്ല, മുമ്പുള്ള സുന്നത്തും തന്നെ പിന്തിച്ചത് കൊണ്ട് കളാവൂല, അതും കളാവണതിന്റെ ഇടയ്ക്ക് എപ്പം നിസ്കരിച്ചാലും മതി. ഉദാഹരണം പറഞ്ഞാൽ നമ്മള് പള്ളിക്കൽ എത്തിയപ്പോഴേക്ക് ജമാഅത്ത് തുടങ്ങാൻ പോകുന്നു, വേഗം നമ്മള് ജമാഅത്തിൽ കൂടി, ഇപ്പൊ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഈ സുന്നത്തും എന്താക്കാ നമുക്ക് കളാവണതിന്റെ ഇടയ്ക്ക് എപ്പം നിസ്കരിച്ചാലും മതി. അതിനെന്താ, ഹനഫി പള്ളിയിൽ ഷാഫി നിയമപ്രകാരം എന്താണ് നിസ്കരിക്കാമോ? ഓരോ തല്ലിട്ടാ കരുതുക, തടി കേടുവരാത്ത നിലക്ക് നിസ്കരിക്കാം. നമുക്ക് മസാലപരമായിട്ട് തകരാറൊന്നുമില്ല, പക്ഷേ ആ മഹല്ലത്തുകാരെങ്ങനെയെന്ന് നോക്കണം, ചിലപ്പം തടി കേടാവും, അങ്ങനത്തെ ഒരു സൂക്ഷിച്ചോളാം. അത് ഞങ്ങൾ ഉസ്താദ് ബൈലക്സിൽ പറഞ്ഞെന്നാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ അവിടെ തല്ലാൻ കൊണ്ടുവരരുത്, എന്നാ മതി. സംഗതി മസാലക്കതിന് പ്രശ്നമൊന്നുമില്ല. നമ്മള് ശൈഹായ ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നട്ടുച്ചക്കുള്ളത് കഴിച്ച് ബാക്കി ഒരു സാധനത്തിന്റെ നിഴൽ അതിനോളമായാൽ അസറാവും എന്ന് സഹീഹായ ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ആ സമയത്ത് എവിടുന്ന് നിസ്കരിക്കുക? അത് ഹനഫി പള്ളിയിൽ നിന്നായാലും പാടില്ല, ഷാഫി പള്ളിയിൽ നിന്നായാലും പാടില്ല. പക്ഷേ ഹനഫി പള്ളികളിൽ ഷാഫികളുടെ ഇടയിലല്ലാത്ത ഹനഫി പള്ളിയിൽ ആ സമയത്ത് കയറി നിസ്കരിക്കാന്ന് ചിലപ്പോ അവര് തടി കേടുവരുത്തും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. മസല ചോദിച്ചാൽ നിസ്കാരം സഹിയാവും, അസറും സഹിയാണ്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹലോ, ആ
ഉസ്താദേ, ഞാന് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എല്ലാം ഉസ്താദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് നിയമവിരുദ്ധമായിട്ട് ജോലി ചെയ്തിട്ട്, അതായത് ഈ കള്ള ടാക്സി വിടുക അങ്ങനെ കണ്ട പണിയൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയാൽ അത് ഹലാലാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ടാക്സി ഓടുക എന്ന് പറഞ്ഞോണ്ട് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ടാക്സി വണ്ടി അല്ലാതെ പ്രൈവറ്റ് വണ്ടി വിലക്കെടുത്തിട്ട് അതിൽ ആളെ കയറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തിട്ട് വാടക വാങ്ങാൻ പറ്റുമോ എന്നാണെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അതിനൊരു തെറ്റുമില്ല. മനസ്സിലായില്ലേ? ആ കള്ള ടാക്സി എന്ന് നമ്മൾ പറയുന്നു എന്നല്ലാതെ, എന്റെ വാഹനം ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഒരു വാഹനം അല്ലെങ്കിൽ ഞാൻ വാടകക്കെടുത്ത ഒരു വാഹനം, അതിൽ ഒരാളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്താൽ ഇത്ര രൂപ കൂലി വേണമെന്ന് നിശ്ചയിച്ച് അതനുസരിച്ച് അദ്ദേഹത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുത്താൽ നിശ്ചിത കൂലിക്ക് അവൻ അർഹനാകും, അത് ഇസ്ലാം ഹലാലാക്കിയ ജോലിയാവുന്നു. ഇപ്പോഴത്തെ ഈ വിസാ നിയമം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നസാറാണികളും യഹൂദികളും മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. പക്ഷേ നമുക്കതൊന്നും പെട്ടെന്ന് അട്ടിമറിക്കാൻ ഓർത്തിയില്ല, അത് വേറെ വിഷയം. പക്ഷെ അതൊന്നും ഇസ്ലാമിൻ ശരീഅത്ത് അനുസരിച്ച് അങ്ങനെയൊന്നും ഇല്ല. അതിപ്പോ ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഞാനൊരു ബുദ്ധിമുട്ട് നിയമലംഘനം നടത്തി എന്നുള്ള കുറ്റത്തിന് പിടിക്കപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ചിലതൊന്നും അങ്ങ് മുഴുവൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം പറയാ, ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് മറ്റൊരാളെ ദുൽമ ചെയ്യാതെ, കളവും ചതിയും വഞ്ചനയുമില്ലാതെ ഹലാലായ തൊഴിലെടുത്ത് ജീവിക്കാൻ ഇസ്ലാം അനുവദിച്ചതിന്റെ ഭാഗം തന്നെയാണ്. ഒരു വണ്ടി ഒരാൾ വിലക്കെടുക്കുന്നു, ആ വിലക്കെടുത്ത വണ്ടിയിൽ ആളുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുത്ത് അതിന് പ്രതിഫലം ഈടാക്കുന്നു എന്നത്, അത് ഹറാമാകാൻ ഒരു കാരണവും ഇസ്ലാം ശരീഅത്തിൽ ഞാൻ കാണുന്നില്ല. ഓക്കെ. അതെ, അത് ഒരു ഭരണ സംവിധാനത്തിന് അനുസരണക്കേട് കാണിക്കണേ, ഒരാൾ ടെസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹമാവൂലേ? അപ്പൊ അത് ഭരണാധികാരികളെ അനുസരിക്കണമെന്നൊരു നിയമം ഇല്ലേ? നിങ്ങൾക്ക് വേണ്ടിണ്ടോ? വണ്ടി ഉണ്ടെങ്കിൽ ഇൻഷുർ ചെയ്യണം എന്നൊരു നിയമം ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാ? ഇൻഷുർ പലിശ വ്യവസ്ഥയാണ് എന്നതുപോലെ, നമ്മൾ ഇസ്ലാം ഹലാലാക്കിയ ജോലി ചെയ്യൽ ഹലാലാണോ അല്ലേ എന്നാണ് വിഷയം. അത് ചോദിക്കുക. എല്ലാം കൂടി ഒരു ചോദ്യത്തിൽ ഒരുമിച്ച് കൂട്ടണം എന്ന് വെച്ചാൽ സംഗതി നടക്കൂല. തന്നെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കും അറിയും പോലെ തന്നെ. ഇസ്ലാമിന്റെ നിയമങ്ങളാണെങ്കിൽ പോലും നമ്മളെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ എനിക്ക് എന്തും പറയാം. അത് അള്ളാഹു തആല ദുനിയാവിന്റെ മുകളിൽ മസ്ജിദ് മഗ്രിബിടയിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം അധികം പഠിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ശരിയായത് ഇന്നതൊക്കെ ശരിയാണ്, തെറ്റായത് ഇന്നതൊക്കെ തെറ്റാണ് എന്ന് എനിക്ക് ഒരാളെ പേടിക്കാതെ ധൈര്യമായിട്ട് പറയാം. പുറത്തുനിന്ന് എല്ലൊന്നും അങ്ങനെ പറയാൻ പറ്റൂല സുഹൃത്തുക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തല്ല, നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള പുറത്തു രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉത്തരം പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കരുത്. ഇൻഷാ അല്ലാഹ് റമദാനോട് കൂടി നാട്ടിൽ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ സൗകര്യമൊക്കെ ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ആണുങ്ങളേക്ക് ഉള്ളതായിട്ട് പറഞ്ഞുതരും. എനിക്കൊരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇന്ത്യൻ പൗരനാണ്, അതിൽ തന്നെ ലോകത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഞാനൊരു ഇന്ത്യക്കാരനായി എന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീഡം അനുവദിക്കപ്പെട്ട ഒരു രാജ്യം ലോകത്ത് എവിടെയില്ല. അതിനപ്പൊ ചില അവിടെ അവിടെ ചില വിള്ളലുകളൊക്കെ വരുന്നുണ്ടോ എന്ന് പേടിക്കണം, അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് തന്നെ ഹക്ക് ഹക്കായി പറയാൻ, അത് പ്രകടിപ്പിക്കാൻ ഇത്ര സ്വാതന്ത്ര്യം നൽകപ്പെട്ടുന്ന ഒരു ലോകം വേറെ ലോകത്തില്ല. ആ അള്ളാഹു തആല അത് ഇനിയും എന്നും നിലനിർത്തി തരുമാറാകട്ടെ. മറ്റേ ഇവിടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയുന്നുണ്ട്, ചിലതൊന്നും പറയാൻ പറ്റൂല, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാലേഷ്യ ആ കാര്യം പിടി നിങ്ങൾ.
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഉസ്താദിന്റെ ചോദ്യം, ഈ ചില ആയുർവേദിക് മെഡിസിനെല്ലാം ഈ ഇത് ആൽക്കോൾ ചേർത്തിട്ടുണ്ടാവുന്നു, അതിൽ ഇൻഗ്രീഡിയൻറ്റിൽ എഴുതിട്ടുണ്ടാവുന്നു, അങ്ങനത്തെ മെഡിസിൻ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ഉസ്താദ് പറഞ്ഞായിരുന്നു. അസ്സലാമു അലൈക്കും. ആ, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഈ രോഗത്തിന് ഇന്ന മരുന്ന് കഴിക്കണം, അതാണ് അതിന്റെ യഥാർത്ഥ മരുന്ന് എന്ന് യോഗ്യനായ വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. മദ്യം സ്വന്തമായി മരുന്നായി ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷേ അതിന്റെ അംശങ്ങൾ കൂടി ചേർന്ന മറ്റു മരുന്നുകളുമായി മിക്സ് ചെയ്തതാണെങ്കിൽ അത് ഫലപ്രദമാണ്. അല്ലെങ്കിൽ ഇത് മാത്രമാണ് അതിന്റെ മരുന്ന്, രണ്ടാലൊന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? സാധനം ചിലപ്പോൾ നിരസനായിരിക്കും, നിരസാണെങ്കിലും ഈ രോഗത്തിന് ഇതേ മരുന്നുള്ളൂ എങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ രോഗത്തിന് മറ്റെല്ലാ മരുന്നിനേക്കാളും ഫലപ്രദമായത് ഇതാണ് എന്നൊരു വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുകൾ ചികിത്സാർത്ഥം ഉപയോഗിക്കൽ ഹലാലാണ്. എന്നാൽ മദ്യം, തനി മദ്യം, മരുന്നിൽ കൂട്ടാത്ത വെറും മദ്യം ഒരിക്കലും മരുന്നായി ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതിന് അത് മരുന്നല്ല മറിച്ച് അത് രോഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മദ്യം മാത്രം ഉപയോഗിക്കാൻ പാടില്ല. മദ്യം മിക്സ് ചെയ്ത മരുന്ന് ഫലപ്രദമാണെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമാണ് ഫലപ്രദമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഈ മുടി കറുപ്പിക്കുന്ന കെമിക്കൽ സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഹറാമാന്ന് പറഞ്ഞു, പക്ഷെ ഒളിവിന് അത് തടസ്സമാവുമെന്ന ചോദ്യം. ഒളിവിന് തടസ്സമാവുന്നു കറുപ്പിക്കുന്ന കെമിക്കൽ? സംഗതി ഹറാമാണ്. അതിന്റെ പുറമെ ആ കെമിക്കൽ സാധാരണ മൈലാഞ്ചി പോലെയുള്ളതൊക്കെ, അതുപോലെ തന്നെ എന്താ ഒരു ആ മയിലിന്റെ ചിത്രം ഉള്ളതൊക്കെ ഇല്ലല്ലേ, അതിനൊക്കെ നിറയെ ഉണ്ടാവുള്ളൂ, തടി ഉണ്ടാവില്ല. തടിയില്ലാതെ നിറം മാത്രമാണെങ്കിൽ ഉദു കുളി എന്നിവ സഹിയാകുന്നതിന് തടസ്സം ഉണ്ടാവില്ല. പക്ഷേ കറുപ്പ് നിറം ഉപയോഗിക്കൽ ഹറാമാണ്. രണ്ടും രണ്ടാ, കറുപ്പ് നിറം കൊണ്ട് ചായം കൊടുക്കൽ ഹറാമാണ്. അതോടുകൂടി ആ അത് തന്നെ അതിന്റെ മലയാളപ്പ ഞാൻ പറഞ്ഞു, മലയാള ഞാൻ പറഞ്ഞു, ആ മയിലിന്റെ അടയാളല്ല അത്, അതൊക്കെ നിറയുണ്ടാവുള്ളൂ അതിന്. ആ തടി അതായത് പൈന്റ് പോലെ ഇതുമേൽ പറ്റി പിടിക്കുന്ന സാധനമല്ല, മറിച്ച് മൈലാഞ്ചിയുടെ പോലെ കളറ് മാത്രമാണ്. അതുകൊണ്ട് കുളി സഹിയാകാതിരിക്കില്ല, പക്ഷെ ചെയ്യാൻ പാടില്ല. ശുദ്ധ കറുപ്പ് ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യമെങ്കിൽ കാപ്പി കളറോ പോലെയുള്ള മറ്റ് കളറുകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്, കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരാളങ്ങനെ സംഗതിവശാൽ ഉപയോഗിച്ച് പോയി എന്ന് വന്നാൽ അതുകൊണ്ട് കുളി സഹിയാകാതിരിക്കില്ല, ഉദവും സഹിയാകാതിരിക്കില്ല, കാരണം പൈന്റല്ല എന്നതുകൊണ്ട്, നിറം മാത്രം. ഓക്കെ, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നേരത്തെ അറിയിച്ചതുപോലെ 3 മണിക്ക് ക്ലാസ് നിർത്തുക എന്ന് ഒരു ചെറിയ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇന്ന് ക്ലാസ് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ സാധാരണ ക്ലാസ്സിന് വരുന്ന കുറെ ആളുകളുണ്ട്, അവര് മുടക്കണ്ട എന്നുള്ള നിലക്ക് തൽക്കാലം കുറച്ച് സമയം നടത്തിയതാണ്. ഇന്ന് ഇവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവർ ക്ഷമിക്കുക. ഒരുപാട് ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. ഉസ്താദന്മാര് ആ മറ്റേ വാടനപ്പള്ളി ഉസ്താദോ മറ്റോ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നാളെ റബ്ബു തൗഫീഖ് ചെയ്തെങ്കിൽ സാധാരണ പോലെ ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. ദുആ വസിയത്തോടെ.